ஒன்னரைய செக்கன்
പച്ചമാറാത്ത ശരക്കാണല്ല പലയും വീഴുന്ന സൈസാണ് വർഗീസേ. ഒരു തവണത്തേക്ക് ഒന്നും പൊറുക്കണേ നോക്കി യവനങ്ങ അക്കര ഉള്ളവനാ. നീ ബാബോളെ പോലീസ് ഇൻസ്പെക്ടർ ഒറ്റ കുത്തിന് കുത്തി മറുത്തവനാ ചെമ്പരുത്. അറിയാമോ നീയൊക്കെ വല്ല ഗോകൃത്തരെ വിളിച്ച് പറഞ്ഞിട്ട് പൊടിയും തട്ടിട്ടിറങ്ങി പോവും. ചെമ്പറിന്റെ ജയിലിൽ നിന്ന് വരുമ്പോ സമാനം പറയുന്നത് ഞാനാണ്. രണ്ടില് നിന്നെ കാപ്പിയില്ല ചായയില്ല നെയ്യപ്പോണോ. നിന്റെ ഒരു കൊട്ടയും നിന്റെ ഒരു പട്ടിയും. കച്ചവടവും കണക്കൊന്നും നോക്കണ്ട. 12 വെള്ളം 300 രൂപ കൊടുക്കും. പോയി അതേ കൊണ്ടോ. എത്രണ്ടാ പിരിവ്? 300 രൂപ. നമ്മുടെ ദൂരം എടുത്തിട്ട് ബാക്കിയും കൊടു. അക്കന്റെ വീതം അക്കൻ കാത്തിരിക്കണത്. അവിടെ കൊണ്ട് വായിക്കരിക്കത്. വർഗീസിന്റെ കട നല്ല ചൂടും ഉണ്ണിയപ്പം നിന്റെ തൊഴിലല്ലോ. അതിനിതുവരെ നേരം വണ്ണം കഴിക്കാൻ കിട്ടിയിട്ട് വേണ്ടേ. ഞാൻ പോണേനെ അക്കം വിളിക്കും. അക്ക അബ്ദു നീ വന്ന രണ്ടാം കളിക്ക് ടാക്കീസിൽ രാജാവിന്റെ മോൻ അള്ളാ മോഹൻലാലിന്റെ അതിയുടെ കൈട്ട് വാരിയത് കൊള്ള ലാഭമല്ലേ എടുക്കുന്നത്. കുറച്ച് ഞങ്ങളും കൈയിട്ട് വരി എന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല. എമ്മം മുഴുവൻ മറ്റുള്ളവന്റെ ചക്കാത്തി കഴിയാനേ എനക്ക് വിളിച്ചിട്ടുള്ളൂ. വിടുവാ പറയുന്നു. എന്താണ്ട നിനക്ക് മാത്രം എത്ര ഹുങ്ക്. ചെതുമ്പലക്കി കളയും കേട്ടാ. നീ നിന്റെ അക്കന്റെ ചെലവിലല്ലടാ പുട്ടടിച്ച് നടക്കണത്. അതിന് നിനക്കെന്താണ്ട കൂടുതൽ വളഞ്ഞാ നിന്നെ ഞാൻ തട്ടും. നീ നൊട്ടും. നീ അതിന്റെ തരത്തിന് പോയി കളിയടാ. നീ നിന്റെ അക്കന്റെ തിണ്ണലാ ഉറങ്ങണത്. ജപ്പന്റെ മോൻ തക്ക തൊലികളായിട്ട് എന്നെ പിടിച്ചാളി. എന്നെ പിടിച്ചാളി. എന്നെ പിടിച്ചാളി. അല്ലെങ്കിൽ വേണ്ട നീ ജയിലിൽ നിന്ന് വിളിക്ക. നിന്നെ ഉപ്പിട്ടടക്കും. എത്ര നേരം പറഞ്ഞ എങ്ങനെ കാത്തു നിക്ക? കാര്യം പറഞ്ഞാ നിനക്ക് തിരിയില്ലേടി. കാത്തുക്കുട്ടിക്ക് കൊടുത്തിട്ട് ബാക്കി പോകണ്ടെങ്കിലേ ഞാൻ വിക്കി കേട്ടാ. നിങ്ങക്ക് ഓളെ പേടിയാ. അല്ലാണ്ടെന്താ പിന്നെ? എനിക്ക് മാത്രമാണ് അടി പേടി. തുറക്കാർക്ക് മുഴുവനും ചെമ്പരൻ നിന്റെ മോളെന്ന് പറഞ്ഞാ പേടിയാ അറിയാവാ. ആ
ഞാൻ കാത്തുകുട്ടിനെ നോക്കിയിരിക്കുകയായിരുന്നു ആ 3 രൂപയ്ക്ക് ദാ ഏ ചെമ്പകുഞ്ഞ ഇത് എന്താണ് കോളി ഇനി പറയുന്നടി നിങ്ങൾക്ക് എത്രയാ വേണ്ടത് രണ്ടു ഉപ്പിയുടെ കൊണ്ടുവരാ ആ സാധനം തീർന്നു ഏ ദാ ഇരിക്കണതാ അന്തപ്പ നിനക്ക് ജീവനി പേടിയില്ലേ എനിക്ക് ഈ കേൾ എപ്പോ വേണം ശബം പൂസാണ് കേട്ട എനിക്ക് വേണം അത് ചെമ്പരന്റെ മച്ചാന് മാറ്റി വെച്ചിരിക്കുന്ന കള്ളാണെന്ന് അറിയാവാ അങ്ങേര് ജയിലിൽ ഗോതമ്പുണ്ട് എന്നുകൊണ്ട് ഇടക്കല്ലേ ഉണ്ടത് എന്നിട്ട് എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല കേട്ടാ വന്നാൽ എന്തണ്ടാ തിന്നലോ ഇങ്ങനെയുള്ള വിവരക്കേട് പറയില്ല കേട്ടാ ചെമ്പരന്റെ വപ്പാട്ടി എന്റെ അക്കൻ തന്നെ പക്ഷെ ഞാനായാലും ദേഷ്യം വന്നാ മച്ചാന് കണ്ണു കാണൂല അറിയാവാ എന്നാൽ അതേ കാണണം ചെമ്പരന്റെ മച്ചന്റെ കള്ളി തൊട്ട തൊട്ടവനെ തട്ടി അന്തപ്പ കള്ളി കൈവിടി ജയിലിൽ നിന്ന് വരുന്ന ചെമ്പരന് അറിഞ്ഞാ ഇടിച്ച് നിങ്ങളെ കൊച്ചുനാളിനെ കുടിച്ച മുളപ്പാൽ വിളിക്കൊണ്ടു നിങ്ങൾ വരി നടക്കപ്പ എവന്റെ കുടലും മണ്ണ തിന്നും തിന്നും വീട്ടിലെ പുള്ളാരുടെ കുഴപ്പണക്ക രണ്ടു കിലോ കപ്പ വാങ്ങാൻ പോലും കാശില്ലാന്ന് വെച്ചാ ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ തുറയുടെ നാശമായിരിക്കും നിന്റെ ഒക്കെ മോൻ കണ്ടിട്ട് 4-5 ദിവസമായല്ലോ എന്തടാ പെട്ടെന്നൊരു വരവ് വല്ലവരും കടലിൽ മുങ്ങി ചത്തോ മനുഷ്യൻ ചാകാതെ ചത്ത് കടലിൽ പോയി പിടിച്ചോണ്ടിരുന്ന മീനാണ് എന്നിട്ടും പിടിക്കണ കഞ്ഞിക്ക് കാശില്ലെന്ന് പറഞ്ഞ എന്താടാ ഒരു ചുറ്റിക്കളി തെളിച്ചങ്ങോട്ട് പറയ് ചെമ്പരന്തിന്റെ സിൽബന്തികൾക്ക് വട്ടക്കാശ് കൊടുത്ത് മുടിഞ്ഞിരിക്കുന്നു വള്ളക്കൂലിയും വട്ടക്കാശും കഴിഞ്ഞ് നമ്മുടെ ഒരു നൊട്ടയും ബാക്കിയില്ല ഞാൻ എന്ത് വേണമെന്നാ നിങ്ങൾ പറയണേ നമ്മളെ കൊണ്ട് ഇനി വട്ടക്കാശ് കൊടുക്കാൻ പാങ്ങില്ല വേണ്ട കൊടുക്കണ്ട ചെമ്പരന്ത് ജയിലിന്ന് വരുമ്പോഴും ഈ ചങ്കൂറ്റം കാണണം നിനക്കൊക്കെ ഇപ്പൊ ഉടക്കണോരവൻ വരുമ്പോ ചെലപ്പോ കുത്തി കൊടലെടുത്ത് മുത്തുമാല അണിഞ്ഞു വരും അപ്പൊ കൈങ്ങാലിട്ടടിക്കരുത് അതിനുള്ള മനക്കെട്ടി നിനക്കുണ്ടെങ്കിൽ വട്ടക്കാശ് കൊടുക്കണ്ട എന്താടാ നാ ഇറങ്ങിപ്പോയോ ബോട്ടുകാര് തുറയിൽ മീൻ പിടിക്കാൻ വന്നപ്പോ അതിൽ അഞ്ചാറെണ്ണത്തിന് കുത്തി നടത്തുന്ന ചെമ്പരന്തല്ലേ ചെമ്പരന്തിന് നിങ്ങൾ വട്ടക്കാശ് കൊടുക്കണമെങ്കിൽ അതിന്റെ ഗുണം നിങ്ങൾക്ക് കിട്ടും അപ്പൊ നമ്മ പട്ടണത്ത് ശാണമെന്നാണോ അതേടാ അത് മരക്കാമാരുടെ തലയിലെടുത്ത ചാകര വരുമ്പോ കിട്ടുന്ന കാശ് തിന്നും കുടിച്ചും അവസാനിപ്പിക്കും എന്നിട്ട് കാറും കോളും കയറുമ്പോ പട്ടിണി ഇറന്ന് ചാവും നിന്റെയൊക്കെ വിധിയാത് വേ എന്റെ നേരം എനിക്കെടുത്താ എല്ലാവരും പോയി എല്ലാവരും പോ രണ്ടു മൂന്നെണ്ണത്തിനെ പിടിച്ച് മോന്തക്ക തൊലികളായിട്ട കുറച്ചു നാളായി എന്റെ കത്തിക്ക് ജോലിയില്ല കത്തി വലതുണ്ട് ഇവിടെ താഴ്ത്തിട്ട് ഞാൻ നിനക്കൊരു നേന്ത്രപ്പണം തരട്ടെ ഈ കത്തി കൊണ്ട് അതൊന്ന് മുറിച്ചു കാണിക്കും ഒന്ന് പോരതണ്ടി ഒരു ചായ ഒരു വെള്ളച്ചായ മനുഷ്യൻ ഒരു ചായ എടാ ബാപ്പുട്ടി ചെമ്പരന്ത് വരാറായി നീ വേഗം തുറയെന്ന് പോയിക്കോ വന്നിട്ടയാളെ എന്താക്കാനാ നീ അല്ലേ അയക്കെതിരെ സാക്ഷി പറഞ്ഞത് ഹൈദ്രോസ് ജയിലിൽ നിന്ന് വന്നപ്പോ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഇപ്പോഴും നീ കടാപ്പുറത്തുണ്ടോ ചെമ്പരന്ത് അന്വേഷിച്ചു എന്ന് ചാകൻ താച്ച ഈ കടാപ്പുറത്ത് പൊക്കോടാ അല്ല ഈ ജോസയുടെ വീട് എവിടെയാ ഏത് ജോസ അഞ്ചിലാത്തേന്ന് പറയും ഓ അയാൾ ഇവിടുന്ന് പോയിട്ട് കുറെ നാളായി ഇപ്പൊ അവിടെ പെങ്ങള് ത്രേച്ച മാത്രമേ ഉള്ളവിടെ നമ്മളാരാ ഞാൻ ജോസയുടെ ഒരു ചങ്ങാതിയാ വീട് എവിടെയാ ഇവിടുന്ന് നേരെ പോയാല് പള്ളി കഴിയുമ്പോ ഒരാമ്പൽ കുളമുണ്ട് അതിന്റെ അടുത്തായിട്ടാ ചാലിച്ചു ചാത്തി ഇത്രയും
ഞാനും ജോസ് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഈ സ്ഥിതിയിൽ കുട്ടി ഒറ്റയ്ക്ക് കഴിയുന്നതിനുള്ള ബുദ്ധിമുട്ട് ഓർത്ത് ഞാൻ പറഞ്ഞതാണ്. മരത്തിൽ മറ്റുള്ളവരോടൊപ്പം കഴിയുമ്പോൾ എല്ലാം മറക്കാൻ കഴിയും. ഇല്ല ജോ, ജോസച്ചയും വരാണ്ടിരിക്കില്ല. എന്നെങ്കിലും ജോസച്ചയും വരുന്നതുവരെ എന്ത് കഷ്ടം സഹിച്ച് ഞാനിവിടെ കഴിഞ്ഞോളാം. പിന്നെ എല്ലാം ഗ്രേസിയുടെ ഇഷ്ടം പോലെ. ഞാൻ ഇറങ്ങട്ടെ. അല്ല, ഇതല്ലേ ജോസയുടെ വീട്? നിങ്ങൾ എവിടുന്നാ? ഞാൻ ജോസയുടെ ചങ്ങാതിയാ, മായംകുട്ടി. കണ്ണു തുറയുന്നവരെയാ. ത്രേസ്യ പറയാൻ ഇത്തിരി വിഷമമുണ്ട്. ജോസ മരിച്ചു. കാറും കോളും ഉള്ള കടലാരും വിചാരിക്കുന്നതിന് മുമ്പ് വള്ളം മറിഞ്ഞു. തോണിമേലെ എനിക്ക് പിടികിട്ടി. കൈയെത്തിപ്പിടിക്കും മുമ്പ് ഒരു വലിയ തെരയെ ഓനെ കൊണ്ടുപോയി. മുങ്ങിത്താഴും മുമ്പ് ഓനൊന്നേ പറഞ്ഞുള്ളൂ, മായ എന്റെ പെങ്ങളെ നോക്കണേ. ഇത് ഓന്റെ പെട്ടിയാണ്. പെങ്ങളുടെ കഴുത്തിലൊരു മിന്നു കാണണമെന്ന മോഹത്തിൽ ഓൻ സമ്പാദിച്ചതെല്ലാം ഇതിലുണ്ട്. ജോസയും ഞാനും ഒരു മെയ് പോലെ കഴിഞ്ഞതാ. പെങ്ങളുടെ കഴുത്തിലൊരു മിന്നു കെട്ടി കാണണമെന്ന ഓന്റെ മോഹം നടത്തിയിട്ട് പോകാനാ ഞാൻ വന്നിരിക്കുന്നത്. ഞമ്മക്കാകെ ഒരു ശങ്കതിയേ ഉള്ളൂ, ഞമ്മളൊക്കെ വയസ്സുള്ള ഈ അരയങ്കോട്ട. ഞമ്മളിവിടെ വന്ന് അരയാ എന്ന് വിളിച്ചാല് കോട്ടയിന്റെ ഉള്ളിൽ നിന്ന് കോട്ടയിന്റെ ആത്മാവ് എത്തിവലിഞ്ഞ് ഞമ്മളെ നോക്കും, ഞമ്മളെ കണ്ട് ചിരിക്കും. എന്നിട്ട് ഞമ്മള് പിണങ്ങും ഇണങ്ങും. വന്നു കണ്ട, ഞാനൊന്നും കാണുന്നില്ല. ഈ ഉപ്പാപ്പയ്ക്ക് വട്ടാണ് പോളെ. ഈ ദുനിയാവ് ആവശ്യത്തിൽ കൂടുതൽ കണ്ടതിനെ കൊണ്ടുള്ള വട്ട്. നേരം പെരുത്തിലെത്തി വാ പോവാ. ഇന്ന് വരും നാളെ വരുമെന്ന് കരുതി ഞാൻ കാത്തിരുന്നു. ഓരോ വള്ളം വരുമ്പോഴും അച്ഛായൻ അതിലുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കും. ആകെയുള്ളൊരു കൂട്ട് ഈ അബ്ദു മാത്രമായിരുന്നു. മനസ്സ് നിറയെ തീയുമായിട്ടാണ് ഇത്രയും നാൾ കഴിഞ്ഞത്. സന്ധ്യ മയങ്ങിയാല് പുറത്തു നിന്ന് പൂവാലമാര് ചൂളമിളി തുടങ്ങും. ത്രേസ്യ കുട്ടി പേടിക്കണ്ട, ഇനി ഒരു ശൈത്താൻ ഈ വഴി വരില്ല. അന്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് ഞമ്മളും ചന്തൂട്ടി ഇവിടുന്ന് പോവും. അല്ലിക്ക, ഇവൻ എന്താ ഒന്നും മിണ്ടാണ്ടിരിക്കണേ? ഓൻ ഇങ്ങനെയാ പേരിത്തൊന്നും മിണ്ടൂല്ല. പടച്ചവനെ, ഇക്കാൻ ഇവൻ എവിടുന്ന് കിട്ടി? തൊറയില് ജോലി തേടി വന്ന, പിന്നെ ഞമ്മടെ കൂടെ കൂടി. ഓൻ ഞമ്മക്കൊരു കൂട്ടായി, ഓന് ഞമ്മളും ഒരു കൂട്ടായി. ആ ഇക്ക, നാളെ തോണി ഇറക്കുമ്പോ കറുപ്പയനും കൂട്ടനും പൊല്ലാപ്പുണ്ടാക്കി ഒന്ന് വരും, നിങ്ങൾ കരുതിക്കോളി. അബ്ദു, ഈ കടലും തുറയൊന്നും ഒരുത്തിന്റെയും വാപ്പയുടെ വകയല്ല. മായന്റെ തോണി തടുക്കാൻ മാത്രം പോകുന്നവൻ ഈ തുറയിലുണ്ടെങ്കിൽ ഓനെ നമുക്കൊന്ന് കാണണം. തോണിയിൽ കൂട്ടിന് നീ ഒരു നാലഞ്ച് ആളെ കൂടെ വിളിച്ചോളി. ആ ഞമ്മളെ അബ്ദു കച്ചോടമാക്കിട്ട് നിങ്ങൾ കുടിയിലോട്ട് വന്നോളി. ഈ കള്ളി കടന്നില്ലല്ലോ, നിങ്ങൾ വേണമെങ്കിൽ വാങ്ങിക്കാൻ മതി, അല്ലെങ്കിൽ നമ്മൾ കടലിലെറിയും. അപ്പഴേ ഈ കടാപ്പുറത്ത് വട്ടക്കാശ് എന്നൊരു ഏർപ്പാടുണ്ട്, അറിയാമോ? അറിയാൻ പറ്റെങ്കിൽ ആ കാശ് തരാൻ ഞമ്മക്ക് സമ്മതമില്ല. ഇന്നായി തുറയില് വള്ളം ഇറക്കാനും പറ്റൂല. ഇറക്കാവുന്ന് നമ്മൾ നോക്കട്ടെ. വെറുതെ തടി കേടാക്കല്ലേ. എടാ, ഈ തുറയിൽ ചക്കാത്തിന് നടന്ന് പിരിച്ച് തിന്നുണ്ടാക്കിയ തടിയല്ല നമ്മുടേത്, അധ്വാനിച്ചുണ്ടാക്കിയതാ. നീയൊന്നും വിചാരിച്ച ഒരു പുല്ലും ചെയ്യാനില്ല. നമുക്ക് കാണാം. മാറ് പോയി ചെമ്പരുന്ന് മറ്റാ മണ്ണോ.
പട്ടക്കാശ് വീട്ടിൽ കൊണ്ട് തരേണ്ടി വരും. എവന്റെ കൊടൽമാല ഊരി ഞാൻ വള്ളത്തിന് മാലയിടും കേട്ടാ. ഓ വലിയ ചണയായിപ്പോയി. അതിനോട് നിന്നപ്പോ ഈ ധൈര്യം കണ്ടില്ലല്ലോ. ഇതിലേതെടുത്ത് നോക്കണമെന്ന് ആലോചിക്കുന്നിടക്കണം സ്ഥലം വിട്ട് കളഞ്ഞു. എന്റെ ഭരണം അവന്റെ കൈ കൊണ്ടായിരിക്കും, അവന്റെ ഭരണം എന്റെ കൈ കൊണ്ടായിരിക്കും കേട്ടാ. എന്തിനാണ് അവന്മാരോടൊക്കെ വഴക്കിന് പോണത്? ആ കറുപ്പയ്യനും കൂട്ടരും എന്തും ചെയ്യാൻ മടിക്കാത്ത കൂട്ടത്തില. കടലമ്മ കനിഞ്ഞു തരണ മീന് കണ്ടുവിന് കൊടുക്കാനുള്ളതല്ല. ഇക്കാരെ പോലെ രണ്ടു മൂന്ന് പേര് ചോദിക്കാനുണ്ടെങ്കിൽ വട്ടക്കാശെന്നൊരു ഏർപ്പാടേ ഈ തുറയിൽ ഉണ്ടാവില്ല. ആ ഏതായാലും നമ്മൾ തോറ്റു മടങ്ങാനൊന്നും പോണില്ല. അപ്പോ ശ്രീജിന്റെ കല്യാണം എന്നാ? ആ അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. ആ കല്യാണത്തിനും ഇങ്ങാൻ ഞാൻ നാളെ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേച്ചിന്റെ കല്യാണം ശരിയായാലുടൻ തരവന്റെ അടുത്ത് ഒരു കല്യാണം കൂടി ശരിയാക്കാൻ പറയണം. നമ്മുടെ ആർക്കാടാ ഇക്കാക്ക്? ഇനി ഇങ്ങനെ ഒറ്റത്തടിയെന്നാ ശരിയാവൂല. നമ്മളെ അടുത്ത് തന്നെ വേണോടായത് കെട്ടാൻ മുട്ടി നടക്കുന്ന ഈയാണ്. നമ്മൾ കാണുന്നുണ്ട് വഴിയിൽ കൊച്ചു പെങ്കിടാങ്ങളെ കാണുമ്പോ അന്റെ മുഖത്തൊരു ഷോപ്പ്. അയ്യ നിന്ന് കുണുങ്ങിനെ കണ്ടില്ലേ? കാര്യായിട്ട് തന്നെ പറയാ, ഞാനും നോക്കാം. അയ്യോ നമ്മുടെ മരക്കാത്ത പെണ്ണുങ്ങൾ പറ്റൂല, ഒന്നായിരം കുട്ടിയാ. ഈയേ ഗ്രാമത്തിലെ കാവില് പോണം. തിങ്കളാഴ്ച തൊഴ നല്ല പെൺകുട്ടികളോട് ഒരു ഒന്നിനെ നോക്കി വെച്ചാ നിക്കാഹി നമ്മൾ നടത്തി തരാം. എന്താടാ അബ്ദു പോയിക്കോ? ഓൻ നാളെ മോളെ ഈ ആദ്യം എന്റെ മൂക്കത്തെ ഇഞ്ചികളെ എല്ലാരോടും സ്നേഹമായും മര്യാദയോടും പെരുമാറാൻ പഠിക്കണം. എന്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി പാപ്പ, ഞാനെന്തെയും. ആ അങ്ങനെ പറഞ്ഞാ പറ്റൂല. ഭാഷയുടെ കാര്യത്തില് ഈ ബാപ്പ എന്റെ മോള് തന്നെ. പക്ഷെങ്കിൽ പെൺകുട്ടികൾക്ക് ഭാഷി ഒരിക്കലും പാടില്ല. നിന്റെ സ്വഭാവം മാറ്റാൻ ഇനി ഒരു വഴിയെ നമ്മൾ കാണുന്നുള്ളൂ. ഒരു ദിവസം ഒരാൺകുട്ടി വരും, നിന്റെ ഉങ്കി തീർക്കാം. നല്ല ചേലുള്ള വീറുള്ള ചോരത്തിളപ്പുള്ള ഒരു മരയ്ക്കാം. ഓൻ നിന്റെ വായി മൂടി കെട്ടും, കളം വരച്ച് അതിനകത്ത് നിർത്തും, കഴുത്തിപ്പിൽ കയറി കെട്ടി മാറുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചോട്ട് കടക്കും. എത്ര ദിവസമായി നമ്മൾ നിന്നോട് പറയുന്നു തിങ്കളാഴ്ച വ്രതം നോക്കാനും കാവി പോയി തൊഴാനും. അങ്ങനെ ചെയ്താലെ കൊണ്ട് ഒത്ത കണവനെ കിട്ടുമെന്ന തുറയിലുള്ള വിശ്വാസം. ഉപ്പാപ്പ ഇസ്ലാമല്ലേ, തിങ്കളാഴ്ച വ്രതത്തിനെ കുറിച്ചൊക്കെ എങ്ങനെ അറിയാം? ഈ ഉപ്പാപ്പാക്ക് ജാതി മതം ഒന്നും ഇല്ല മോളെ. അമ്പലത്തിലെ ശംഖനാദവും ബാങ്കി വിളിയും പള്ളിമണി ഓശയും എല്ലാം ഉപ്പാപ്പ കേൾക്കണ ഒന്നുപോലെയാ. ജാതി നോക്കണോ നമ്മൾ ശമ്പരന്തിന് വളർത്തിയത്, ഇന്ന വളർത്തിയത്? ജാതിയും മതവുമല്ല, മനുഷ്യനാണ് വലുത് മോളെ, മനുഷ്യൻ. ഇതിൽ നിന്നും ശകലം കുങ്കുമം എടുത്ത് ഇപ്പൊ തന്നെ നെറ്റിയിലിടുക. മോഹിക്കുന്നത് മനസ്സിൽ ധ്യാനിക്കുക. വെളുക്കുവോളം ഈ കുങ്കുമം നെറ്റിയിൽ തന്നെ അഴിയാതെ സൂക്ഷിക്കണം. വെളുക്കുമ്പം കടലെ വെള്ളത്തിൽ കഴുകി കളഞ്ഞ് കുളിച്ചാൽ നിങ്ങൾ മോഹിക്കുന്നത് നടക്കുന്നതാണ്. തൊട്ടോളൂ. തലതിരിഞ്ഞയിലെ ചെക്കന്മാര് നിങ്ങളുടെ അടുത്ത് തമാശ പറയണെന്ന് കേട്ട് നേരണ ഗുരുമാർ വല്ലതും ഉണ്ടാ? ഉണ്ടെങ്കിൽ പറ കത്തി പലതാണ് കയ്യിലുള്ളത് കേട്ടാ. ഇവിടെ ഒരു കേട്ടാ അങ്ങനെ പറയരുത് കേട്ടാ. ഈ തുറയില് ചെല്ലയ്യൻ അക്കന്റെ അടുത്ത് മാത്രമാണ് ഒരു ഇത് തോന്നിയിട്ടുള്ളത്. എന്തോന്ന് തോന്നിയിട്ടുള്ളത്? ഒന്ന് പറഞ്ഞുകൂടായിരിക്കും, എന്റെ വാ കൊണ്ട് തന്നെ പറയണ. നമ്മൾ തമ്മിലുള്ള അത് തുറ മുഴുവൻ പാട്ടാന്ന് കേട്ടാ. തോന്നിയാസം പറയുന്നോടാ പട്ടി. ഒരു ഇട മുല്ലപ്പൂത്ത കാത്തു വന്നില്ലല്ലോ, അവള് വന്ന് പൂ വാങ്ങിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ തരാം. ഇതെന്താ വെള്ളരിക്ക പെണ്ണ? ആരെയും ആളെ പിടിച്ചെന്നെ കാത്തു പതിയെ പറയക്ക. അവള് കേട്ട എന്റെ കച്ചവടം പോലും നിർത്തിക്കളിങ്ങട്ടാ. വല്ലാത്ത നാട് തന്നെ ഇപ്പാ. കാത്തുട്ടി വരുന്നുണ്ടട്ടാ. ആ മോളൂരം ഞാൻ കാത്തിരിക്കായിരുന്നേട്ടാ. എത്രയുണ്ട് മുഴുവൻ നീ തന്നേരും? ആ എന്നാ പിടിച്ചോ. ഏയ് കുട്ടിയെ, അതൊന്ന് ഉറച്ചു പോയി, എനിക്ക് വേണമായിരുന്നു. തരാൻ പറ്റില്ല. ഇതെന്തിനാ? ഞാനാണ് ആദ്യം ഇവിടെ വന്ന് പൂ ചോദിച്ചത്, അപ്പൊ തന്നില്ല. അത് പോട്ടേന്ന് വെക്കാം, ഇപ്പൊ അത് മുഴുവൻ എടുത്തോണ്ട് ഞാൻ ചെയ്യും. നീ വേണമെങ്കിൽ വേറെ പൂ വാങ്ങിച്ചോ.
ചെറുക്കൻ ആളെങ്ങനെ? നല്ല പത്തര മാറ്റി തങ്കം, സ്വന്തമായി രണ്ട് വള്ളവും വലയും ഉണ്ട്. എന്താ നിസ്സാരക്കാരനാണോ? ശ്രേയസിയെ കുട്ടിക്ക് നല്ല പോലെ ചേരും. അവനെ കണ്ട നല്ല പൂവമ്പഴം പോലെ ഇരിക്കും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അപ്പൊ പറഞ്ഞ പോലെ അടുത്ത ആഴ്ച നമ്മൾ ചെറുക്കന്റെ വീട്ടിലേക്ക് പോണം. ശരി, ഇതിരിക്ക. ഓ എന്തിനാ സാർ എവിടുന്നാ ഇത്രയും ചിപ്പികള്? ഇതാരോ കൂട്ടി വെച്ചതാണല്ലോ. പിന്നെ കടാപ്പുറം ആരെങ്കിലും പേര് തീർ എഴുതി വെച്ചിരിക്കണ. നീ ചുമ്മാ ഭാരിക്കോ? ചിപ്പിന്റെ മേലെ എഴുതി വെച്ചിട്ടുണ്ട് ആരെയാണെന്ന്. എനിക്ക് ഈ കടപ്പുറത്തുനിന്ന് കിട്ടിയതാ. പൊറുക്കി വെക്കളെ. ചന്തയിലാണോടാ കോട്ടികളി? കടാപ്പുറത്തിൽ നിന്ന് മീൻ പിടിച്ച് പഠിക്ക്. നിന്റെ അപ്പനെ പോയി അടിക്കുക കേട്ടാ. നല്ല സാധനങ്ങളൊക്കെ അങ്ങ് മാറ്റി വെച്ചിരിക്കണല്ലേ. അയ്യോ, അത് വിറ്റതാ ചെമ്പരത്തിന്റെ മോള് കാത്തുവിന്. നല്ല നല്ല മുഞ്ചുള്ള പെൺകുട്ടികൾക്കും നമുക്ക് ചീഞ്ഞം പൊടുത്തതും ഈ വെള്ളരിക്ക് എനിക്ക് വേണം. അല്ല, അത് ഇത് ഞാൻ വാങ്ങി വെച്ചതാ. വെള്ളരിക്കയിൽ വരാൻ അവകാശോ? ഞാൻ ഈ കടയിൽ നിന്ന് വാങ്ങിയതാ. എന്താ കാര്യം? ഈ പെമ്പിള്ളാരെ കയ്യിൽ നിന്ന് പെടയും വാങ്ങിച്ചിട്ട് ഇങ്ങനെ മോറും വീർപ്പിച്ചുകൊണ്ട് കിടക്കാൻ അനക്ക് നാണമില്ലല്ലേ? പെട കിട്ടിയപ്പോ അന്റെ നാ ഇറങ്ങിപ്പോയ. ഞമ്മളല്ലോ ആയിരുന്നെങ്കിൽ ഓളയും കൊന്ന്, ഓള ഉമ്മാനെയും കൊന്ന് നല്ല ഫസ്റ്റ് ജയിലുണ്ട് കണ്ണൂര്, അവിടെ പോയി കിടന്നേനെ. അറിയാവാ ചില ചങ്കുറപ്പില്ലാത്തണെങ്കി എന്റെ അപ്പൻ ഞമ്മള് കൂടില്ലായിരുന്നു. എന്താ ഉണ്ണീരി മുത്തശ്ശി എന്ന് പറഞ്ഞ എനിക്കൊരു മുത്തശ്ശി ഉണ്ട്. മുത്തശ്ശി പറഞ്ഞിരിക്കണത് നമ്മൾ ആരുടെ ഒന്നും കടം വാങ്ങാൻ പാടില്ലെന്നാ. വാങ്ങിയതൊക്കെ തിരികെ കൊടുക്കണം പോലും. തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതൊക്കെ തിരികെ തരാൻ വന്നാണ്. ഇതൊക്കെ തന്റെ പിടിച്ചു വാങ്ങിയതല്ലേ. ഇനി എനിക്കൊന്നും തിരികെ വാങ്ങിക്കൊള്ളൂട്ടാ. ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്, കടം തിരികെ കൊടുക്കുമ്പോ പലിശ കൂടി കൊടുക്കണം. ഇനി നിനക്കെന്നെ തല്ലണോ? തല്ലിക്കോ, മുതലും പലിശയും ചേർത്ത് ഇപ്പൊ തന്നെ തിരികെ തരാം. വേഷം മാത്രം പെണ്ണിന്റെ എന്തിനാ? മുണ്ടും ഷർട്ടും ഉടുത്തോണ്ടവർക്ക് തലയിൽ കെട്ടും ചുണ്ടിൽ ബീഡിയും വെച്ചോ. നിന്റെ വിചാരം നീ ആരാണ് നടി? തലക്കനുണ്ടെങ്കിലേ കയ്യെ വെച്ചാ മതി. പെണ്ണുങ്ങളായ കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം, അല്ലാതെ എന്റെ ഊച്ചാലിത്തരമൊന്നല്ല. മര്യാദയ്ക്കാണെന്ന നേക്കുള്ള ആൺകുട്ടിയാണ്, നല്ല ചുമ കുട്ടി. കേട്ടോ ചെക്കാതി, ഞമ്മക്ക് ഇഷ്ടമായടോ ചെക്കനെ. നല്ല ചുണയും ശേലുമുള്ളവൻ, പെഴുത്തിഷ്ടമായി. അല്ല, ഇങ്ങനെയൊക്കെ ഓൾ മര്യാദ പഠിക്കും. ഞമ്മക്ക് തല്ലാൻ അറിഞ്ഞൂടാ, പുന്നാരിക്കാനേ അറിയാവൂ. പുന്നാരിച്ച് പുന്നാരിച്ച് ആദ്യം ഞമ്മൾ ഓളെ ബാപ്പയെ ഭക്ഷണാക്കി. ഇപ്പൊ ഓളി അല്ല, ഓളെ നന്നാക്കാൻ തന്നെ ഞാൻ പടച്ചോ. ഞാൻ ചെക്കനെ തുറയിലോട്ട് അയച്ചിരിക്കുന്നത്.
ദിവസം ചോണയുള്ള ഒരു കൊച്ചു വരയ്ക്കാൻ വരും നിന്റെ കുങ്ക് തീർക്കാനെ കൊണ്ട്. ഓ നിന്റെ വായ് മൂടി കളം വരച്ചി അതിനകത്ത് നിർത്തി കഴിച്ചിട്ട് കയറി കെട്ടി മാറുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചോട്ട് കടക്കും. എനിക്ക് പല കല്യാണ ആളുകളും വരണുണ്ട്, പക്ഷെ എന്റെ മനസ്സിൽ നിങ്ങൾ നങ്കൂരം വിട്ട് പോയി കേട്ടാ. കല്യാണ രാത്രിയിൽ മണിയറയിൽ തല നിറച്ച് ജമന്തിപ്പൂവും ചൂടി നിങ്ങൾ വരുവാ. കാത്തുകുട്ടിക്ക് എന്തോളം പൂ വേണം? എല്ലാവർക്കും കൊടുത്തിട്ട് ബാക്കി വരുന്ന പൂ മതി എനിക്ക്. ഐശ്വര്യമുള്ള പെൺകുട്ടികൾക്ക് അടക്കും ഒതുക്കും വേണമെന്നാ പറഞ്ഞിട്ടുള്ളത്. ആര്? ഉണ്ണീരി മുത്തശ്ശി. മുത്തശ്ശി, വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. കണ്ടുള്ള പെൺകുട്ടികൾക്ക് നെറ്റിയിലൊരു പൊട്ടുണ്ടായ മോർന്ന് നല്ല ശീലുണ്ടാവുന്ന ഉണ്ണീരി മുത്തശ്ശി പറഞ്ഞിരിക്കുന്നെ. എന്താണ്ടെന്ന് കിടിക്കണത്? തോണി പാറയുമ്പ ശി പറഞ്ഞിരിക്കുന്ന പെൺകുട്ടികൾക്ക് ഏറ്റവും നല്ല വേഷം പാവാടയും ബ്ലൗസും ആണെന്ന ഇല്ലേ? എന്താണ് ഉണ്ണീരി മുത്തശ്ശി? അതെ, അത് മുത്തശ്ശി. ആ പരുന്ത് പറക്കണുണ്ടോ? നല്ല രസമുണ്ടല്ലേ. ഈ ചെക്കൻ ഭ്രാന്താണ്. മുത്തശ്ശി പറയുന്ന കരിവളയണിയും കൈവിലുക്കി തകതി പാടും കാലിലൊരു കുരിശു കഴിഞ്ഞു കാത്തുന്തൽ കുഞ്ചലം കെട്ടി കരിമിഴിയുടെ ചേരും കൂട്ടി കവിളിണയിൽ ചോപ്പും കൂട്ടി കുണ്ണീരി അമ്മ ചൊല്ലണം മുഞ്ചത്തിപ്പെണ്ണാവാം മുഞ്ചത്തിപ്പെണ്ണാവാം. അല്ല, കാത്തുകുട്ടി ആളൊരു സുന്ദരിയായിരിക്കുന്ന കേട്ടാ, ശേലായിരിക്കുന്ന കേട്ടാ. അല്ല, ഇതാരപ്പായത്? ഈ ആളാകെ മാറിപ്പോയല്ല. എന്റെ കണ്ണിൽ എന്തോ ഒളിച്ചു കളിക്കുന്നുണ്ട്. കവിളിന്റെ ചോരത്തെളുപ്പും കൂടിയിരിക്കുന്നു. കൃഷ്ണമണികൾ കിടന്ന് പടപടാന്ന് പടക്കിട്ടുണ്ട്. പറ എന്താണ് കാര്യം? ഒന്നുമില്ല പാപ്പാ. ചുമ്മാ എരിപോളെ നമ്മൾ ഈ ദുനിയാ കുറെ കണ്ടിട്ടുണ്ട്. പല രാഷ്ട്രമാരും വരുന്നുണ്ടാ. പറ അതോ വന്ന. അയ്യോ പാപ്പ.
മുത്തശ്ശി ഇനി എന്തൊക്കെയാ പറഞ്ഞെന്ന് അറിയണ്ടേ? വേണ്ട, അരയങ്കോട്ടോട് പറഞ്ഞാ മതി, നാളെ ഞാൻ ചോദിച്ചറിഞ്ഞോളാം. കോട്ടയോട് പറഞ്ഞ ഓൾക്കെങ്ങനെ മനസ്സിലാവുക? എങ്ങനെയാണ് ആരെയും കോട്ടയോട് ചോദിക്കുന്നത്? പിന്നെ ഉണ്ണീരി മുത്തശ്ശി ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്, അത് ഓളോട് പറയേണ്ടത്. ഒരു മുത്തം കൊടുത്തിട്ടാവണമെന്ന്. ചൊന്നു തൊടുക്കുമ്പോ എന്തൊരു
ചാരത്തു വന്നിരിക്കും കൊൻകൊലു സിട്ടതല്ലേ ചാരത്തു വന്നിരിക്കും കണ്ടാൽ ചിരിക്കാത്ത കക്കക്കറുമ്പിയെ കണ്ടാലറിയാമോ കാട്ടുപൂവേ കരൽ കണ്ടോന്നറിയാമോ കാട്ടുപൂവേ ഇവിടെ ആവുമ്പോ ആരും നമ്മളെ കാണില്ല. കണ്ടാലെന്താ കാത്തുവിന് പേടിയ? ഒരാള് മാത്രം പേടിയ, അപ്പനെ. പോലീസ് ഇൻസ്പെക്ടറെ കൊന്നു പറയുന്ന നേരെ അപ്പന്റെ കഥ കഴിഞ്ഞു തന്നെ. എന്തിനാ വേണ്ടാത്തൊക്കെ പറഞ്ഞേ? എന്നെ മാത്രം ഇഷ്ടമുള്ള ഉപ്പാപ്പ പറയുന്നത് എനിക്കങ്ങനെ തോന്നി. വാഴയില വെട്ടുന്ന പോലെയല്ലേ ആ ചേട്ടന്റെ രണ്ട് കൈയും വെട്ടിയത്? ഓർക്കാൻ തന്നെ പേടിയാവുന്നു. നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. ചന്തുവാ, നമുക്ക് ഈ അരിങ്കോട്ടൊക്കെ ചുറ്റി കാണാം.
നോക്കിനടാ ചെമ്പരുന്ന് വെച്ച മണ്ണയിന് ശേഷമാണ് ഈ കടാപ്പുറത്തിനൊരു ശേലുണ്ടായത് അറിയാവാ. എടുത്ത് കുടിക്കിനടാ കുടിക്കേ. ഈ കത്തിച്ചല്ല എന്റെ അടുത്ത് പെടായി കാണിക്കല്ല് കേട്ടാ. ഈ ചായക്കട വെച്ച് മച്ചാനെ പറ്റി പറഞ്ഞു ഞാൻ പറഞ്ഞു കൊടുക്കട്ട. അയ്യോ ഞമ്മളൊരു തമാശ പറഞ്ഞല്ലേ. നിന്റെ ഉടലെ വണ്ണ വീട്ടിക്കട്ട. അല്ല ഞമ്മടെ ഉടലി ഞമ്മടെ വയറ്റ് കിടന്നോട്ടപ്പാ. കൈയിടു കള്ളുടിക്കാത്ത നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കണത്? അതന്നെ ഞാനാണ് വിളിച്ചോണ്ടത് ചാപ്പാട് വാങ്ങിച്ചു കൊടുക്കാൻ. ചെമ്പരുത് വച്ചാണ് വെച്ചിരിക്കുന്ന രണ്ടു മീൻ കള്ള വിലക്കെടുത്ത് തരട്ടാ. നീ എവനെ കൂടെ കൊണ്ടിറക്കരുത് കേട്ടാ. ഈ കത്തി നിനക്കാണ്, ബാക്കിയുള്ള കത്തി നിനക്കാണ് കേട്ടാ. ചെല്ലയ്യ നിങ്ങൾ രണ്ട് പോയി മുട്ട. ഇനി നെയ്യ് ഉണ്ടാ വച്ചോളോ. മുട്ട വേണ്ട. മച്ചാ 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 ഞാനും വരണ മച്ചാ മച്ചാ. അക്ക ഉറങ്ങാതെ കാത്തിരിക്കാണ് കേട്ടാ. നീ വൈകോ ഞാൻ എന്റെ മോളെ കണ്ടിട്ട് മരു കത്തി വെച്ചേക്കണ. എന്റെ മോള് പറഞ്ഞു ഒരുപാട് വളർന്നല്ലേ. എന്റെ മോള് വളർന്നെന്ന് എനിക്ക് ഇപ്പോഴെങ്കിലും തോന്നിയല്ല. ഇനിയെങ്കിലും മോളെ കുറിച്ചുള്ള ഓർമ്മ നിനക്ക് വേണം. അന്ന് ഞമ്മക്ക് ഈ കഥ പുറത്തിന് തലയിൽ വെച്ച വേനരിച്ച് താഴെ വെച്ച വെറുമ്പരിക്കുമെന്ന് പറഞ്ഞ് നമ്മളെന്നെ വളർത്തി. കുട്ടികൾക്ക് പാപ്പയും ഉമ്മയും ഷെയ്ത്താന്റെയും രാജകുമാരന്റെയും കഥകൾ പറഞ്ഞു കൊടുക്കും. കുട്ടികൾ രാജകുമാരന്മാരായി തീരുമെന്ന് കരവ് കണ്ടു കഴിയും. അനക്കും ഞങ്ങൾ പെരുത്ത് കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അനക്ക് പൊടിച്ച് ഷെയ്ത്താനെയാണ്. നീ ഒരു ഷെയ്ത്താനായി വളർന്നു. നിങ്ങൾ എന്തിനാണിപ്പോ ഇതൊക്കെ പറയണത്? കഴിഞ്ഞതെല്ലാം അനക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയാനെ കൊണ്ട് ഒരു തവണ ഈ ജയിലിൽ നിന്ന് വന്നപ്പോ എന്റെ കയ്യിലൊരു ചോര കുഞ്ഞുണ്ടായിരുന്നു. അന്ന് ചോദിച്ചപ്പോ ഈ പറഞ്ഞു അത് എന്റെ മോളാണെന്ന്. മോൾ വന്നതോടെങ്കിലും എനിക്ക് മാറ്റം വരുമെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ എങ്കിൽ നമ്മുടെ കണക്കെല്ലാം തെറ്റി. സ്വന്തം മോളെ പോലെ സ്നേഹിക്കുവാൻ ഈ പറഞ്ഞു. ബാപ്പയുടെ സ്നേഹം എന്താണെന്ന് മോൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അങ്ങ് ഈ കൊണ്ടുവന്ന പൊടിക്കുഞ്ഞല്ല ഓളിപ്പോ ഉടുത്തുറങ്ങി കിടക്ക ആശ കൂടി വരുന്ന പെൺകുട്ടിയാണ്. വഴുതെത്താൻ എളുപ്പമുള്ള പ്രായം. അവൾ എന്റെ മോളാണ്, അവക്ക് വഴുതിട്ടില്ല. അങ്ങനെ വല്ലോ നടന്നാല് ഈ കുടി ഉണ്ടാവില്ല, ഈ തുറയുണ്ടാവില്ല, മോളും ഉണ്ടാവില്ല. പെട്ടെന്ന് കണ്ടപ്പോ ചത്തുപോയ ആണ്ടിന്റെ പിശാചാണെന്ന് വിചാരിച്ചു കേട്ടാ. മച്ചാവത്തോട്ട് ചെല്ല്, അച്ഛന്റെ സമയം. ഞാനിവിടെ തന്നെ കാണും. ഞാനിവിടെ ചുമ്മാ ഇരുന്നോളാം. പിന്നെ ഞാൻ എവിടെ പോയി തല അയക്കാനാണ്? ആ കട പുറത്തു പോയി കിടന്നു, നല്ല കാറ്റുണ്ട്. കൊള്ളാം. വീട്ടിനകത്തുള്ളവൻ പുറത്തും പുറത്തുള്ളവൻ അകത്തും. ഇതെന്നോട് തന്നെ വേണമായിരുന്ന മച്ച. ഞാൻ ദേ പോണേണ്. നല്ല തണുപ്പാണ്. ആണ്ടീന്റെ പ്രേതം കമ്പിളിയും ചുറ്റി വരുവാന്ത. ആ പട്ടുതുണി എനിക്ക് പെരുത്ത് ഇഷ്ടായി. ഏത് കൊണ്ടുവന്നത്? അത് നിനക്കുള്ളതൊന്നുമല്ല, എന്റെ മോക്ക് കൊണ്ടുവന്നത്. അപ്പോ എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ? എന്റെ ചോരയും നീരും പിഴിഞ്ഞു കുടിക്കുന്നില്ലേടി, അതുപോലെ. അല്ല ഇതാര്? ചെമ്പരുണ്ടോ?
എന്റെ കണ്ണ് നിറയണോ ചെമ്പരന്റെ? 10 വർഷമായില്ലേ നിന്നെ കണ്ണ് നിറയൊന്ന് കണ്ടിട്ട്. തമ്പ്രാന് സുഖല്ലേ? നീ ഇല്ല വെച്ചാലും നിന്റെ പേര് പറഞ്ഞാൽ ഈ തുറ കിടുകിടാന്നെ വിറക്കും. നീ എന്റെ ആളാന്ന് പറയുന്നുണ്ട്, എനിക്ക് സുഖം തന്നെയാണ്. ആളെ മനസ്സിലായോ? ഒന്നുകൂടെ തൊഴുതോളൂ. തന്റെ നാലരട്ടിയുള്ള കൊമ്പമീശക്കാരൻ ഇൻസ്പെക്ടറെ ഒറ്റ കുട്ടിനാ വളർത്തിയത്. എന്തൊരു ശേലായിരുന്നു കാണാൻ. നല്ല ഒന്നാന്തരം ശിവകാശിപ്പൂക്കുറ്റി കത്തിച്ച മാതിരിയല്ലേ ചോരങ്ങനെ ചക 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 ആവി ചാടിയത്. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നീ എന്ത് കുസൃതി കാണിക്കുന്നതിന് മുമ്പ് ഒരു വാക്കിങ്ങോട്ട് പറഞ്ഞിട്ട് ചെയ്തോളൂ. ഇന്നലത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല എന്നാ ഞാൻ ഇറങ്ങട്ടെ? അല്ല, ആളെ കാണണമെന്ന് പറഞ്ഞു, കണ്ടുല്ലോ. എന്നാ പോയിക്കോളൂ. ഞാൻ ഇറങ്ങുന്നു. അല്ല പിന്നെ നിന്നോടൊരു കാര്യം പറയാനുണ്ട്. വിവരം അശേഷമില്ലാത്തൊരു വിഡ്ഢി നമ്മുടെ തുറയിൽ തോണി ഇറക്കി വിളയാറുണ്ട്. അവന്റെ ലീലാവിലാസം ഒന്ന് നിർത്തണം. ആരാണ്? ഒരു മായൻകുട്ടി എന്ന് പറയണ എരണം കെട്ടൊരു പിശാച്ച്. എന്റെ മോളല്ലേ കാത്തു. മോള് കാലത്ത് ചായ കുടിച്ചോ? ഒന്നുകൂടെ കുടിച്ചാലോ? എന്നാ വാ. എനിക്ക് എന്റെ മോക്ക് ഓരോ ചായ എടുക്ക്. ഓ ഇപ്പൊ തന്നേക്കാം. കഴിച്ചോ മോളെ, അപ്പം വാങ്ങിച്ചിരുന്നല്ലേ. വടയും കൂടെ തിന്നുന്നോ? വേണ്ട, എനിക്ക് പോണം. ഇതപ്പം നിന്നെ കൊണ്ടുവന്നു. ആരടാ മായൻ? എന്താണ് പേര്? ഞാൻ നോക്കി, എത്ര കള്ളിയുണ്ട്? 2. എന്ത് വില പറ? ഒറ്റ വിലയുള്ളു 600. കള്ളിക്ക് 200 വെച്ച് കൊടുക്കണം. ഇല്ല ഇല്ലാന്ന് പറഞ്ഞാൽ ഈ തുറയിൽ അന്തപ്പം മാത്രമേ ഉള്ളൂ മീൻ വാങ്ങാനെ കൊണ്ട്. നിങ്ങൾ ഒരു 50 രൂപ കൂട്ടി ഒരു 500 രൂപയ്ക്ക് കച്ചവടം ഉറപ്പിക്കും. ഉറപ്പിക്കാം. പെണ്ണുങ്ങളെ മീനൊക്കെ ചാപ്പയിലോട്ട് പോട്ടെ. ചെമ്പരന്തിന്റെ തുറയിൽ കണ്ട എരപ്പാളികൾ കയറി നിരങ്ങണത് ചെമ്പരന്തിന് പിടിക്കൂല. തുറ ആരുടെയാന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ഒന്ന് എഴുതി വെക്ക്. ഈ തോണിയിൽ വരണ മീന് ഈ തുറയിൽ ആരും വാങ്ങാൻ പാടില്ല. തോണി കടന്ന് ചീഞ്ഞ് നാറുള്ളൂ. ഇവിടെ മാത്രമല്ല കടലോരത്തെല്ലാം തുറയുമാണ്. പിടിക്കാൻ അറിയാമെങ്കിൽ പിടിച്ചവയും വിൽക്കാനും നമുക്കറിയാം. വരിയട. ഇല്ല
എന്താ ഇത് കോടിയൊക്കെ എടുത്ത് നല്ല ചേലായിട്ടുണ്ടല്ലോ അപ്പം വാങ്ങി തന്നതാ അബ്ദുക്ക് പറഞ്ഞ മൂപ്പരെ കുറിച്ച് ഞാൻ അറിഞ്ഞത് ഇത്രയും ഭയങ്കരനായ ഒരാളെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ല എനിക്ക് കണ്ടാ പേടിയാ കാത്തുനെ നോക്കാൻ പറഞ്ഞല്ല കേട്ടോ അപ്പനായി പോയില്ലേ സഹിച്ചല്ലേ പറ്റൂ എനിക്ക് എങ്കിലും എന്നെ ഇഷ്ടമാ അതുകൊണ്ടല്ലേ ഇതെല്ലാം വാങ്ങിട്ട് വരുന്നത് ഒന്ന് നോക്കിയ കുട്ടി ഭാഗ്യവതിയെന്ന് സ്വന്തം എന്ന് പറയാൻ അപ്പന് ഉപ്പുപായൊക്കെ ഉണ്ടല്ലോ എനിക്ക് മാത്രം ആരുമില്ല കുടുംബം മുഴുവനും പണയം വെച്ച് കിട്ടിയ കാശിനാ ഞാൻ വള്ളവും വലയും വാങ്ങിയത് അത് മുഴുവനും എനിക്ക് ഈ തുറയിന് മുതലാവണം അതുകൊണ്ടാ പറയണത് വേറെ വള്ളങ്ങൾ ഇവിടെ വരരുതെന്ന് അത് മുതലാവും കേട്ട വേഗണ്ടില്ലേ കടലിൽ പോയി മീൻ പിടിക്കണ അസല് മരക്കാനെ കണ്ടെത്തി അത് തലയില് വെച്ച് ചന്തയെ കൊണ്ടുപോയി വിൽക്കണ മരക്കാനെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കാണണത് എന്താ ചെല്ലേ ചീഞ്ഞു നാറും ഇന്ന് വരെ ഈ തുറയിൽ വെച്ച് എന്നെ ആരും തല്ലിയിട്ടില്ല ഇപ്പൊ അതും കിട്ടി നന്ദിയില്ലാത്ത തെണ്ടികള് ഏത് വിശ്വാസിയാണ് ഓന്റെ കുടലിന് കയറണമെന്ന് നോക്കി തെരയുമായിരുന്നു അപ്പോഴേക്കും അവൻ പോയി എനിക്ക് അടി കൊണ്ടതല്ല വിഷമം നിന്നവൻ തന്തയ്ക്ക് പറഞ്ഞു നോക്കുമ്പോ തന്തം തണ്ടയായിരുന്നു പോലും മച്ചാൻ അറിഞ്ഞൂടാ എന്നറം പറഞ്ഞപ്പോ എന്റെ രോമം എണീറ്റ് എന്ന് കേട്ട പോലീസിന് വിട്ട് രണ്ട് ചാർത്താൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല അതൊന്നും വേണ്ട മച്ചാന്റെ കാര്യം മച്ചാൻ നോക്കിക്കൊള്ളു അറിയാവാ ചെമ്പരന്റെ ഇത് നിന്റെ മാനത്തിന്റെ പ്രശ്നമാണ് നിനക്ക് ഒഴിഞ്ഞു പറഞ്ഞാ ഏറ്റുമുട്ടാ അതും വേണ്ട കേട്ട അവന്റെ കാര്യം എനിക്കും മച്ചാനും വിട്ടതാ നാളെ എവിടെ കുഴി തോണ്ടണമെന്ന് പറഞ്ഞ അവിടെ തോന്നു അറിയാവാ അവനിപ്പോ എവിടെയുണ്ട് വീട്ടിൽ കാണും മച്ചാൻ അറിഞ്ഞ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കാണ് കേട്ട ആ കല്യാണം നടക്കരുത് ഈ കല്യാണം നടക്കും കേട്ട അച്ഛന്മാരെ സമ്മതിച്ചിരിക്കാൻ അറിയാവാ ഞാൻ പറയുന്നത് പോലെ ചെയ്താ മതി ആ കല്യാണം നടക്കൂല അച്ഛനായിട്ടുണ്ട് പള്ളിയിലേക്ക് പുറപ്പെടാം മരി ബാൻഡ് പാർട്ടിക്കാർ പള്ളിയിൽ വന്നോളാന്നാ പറഞ്ഞിരിക്കുന്നത് ആ മിക്കിൻ പോവാൻ വരട്ടെ എന്താ ഈ വേളി നടക്കില്ല എന്ന് ചില ദുഷ്ടന്മാർ പറഞ്ഞത് കേട്ടു വെറുതെ കാലത്ത് പള്ളി വരെ നടക്കണത് എന്തിനാ ആരാ പറഞ്ഞേ ഞങ്ങളാണ് നിങ്ങൾ ആരാ ഇത് പറയാൻ ചെക്കന്റെ ചേട്ടൻ എന്നാ പറഞ്ഞോളൂ ന്യായമുണ്ടല്ലോ എന്താ വേളി വേണ്ടാന്ന് വെച്ചത് സത്യം മനസ്സിലാക്കിയത് ഇപ്പോഴാണ് ഒരു പേച്ച പെണ്ണിനെ കണ്ടെന്ന ഗതികേട് എന്റെ അനിയന് വന്നിട്ടില്ല വേണ്ടാതീനം പറയരുത് ഇയാള് മാത്രമല്ല തുറക്കാര് മുഴുവൻ പറയണം താനീ പെണ്ണിന്റെ ആരാ അത് ആരാന്നൊന്ന് പറഞ്ഞു കൊടുക്കൂ അതിന്റെ പെങ്ങളാണെന്ന് വെച്ചോളി ഏത് വകയിലാണോ ആ ചോദ്യം ന്യായം പെങ്ങളാണെന്നും പറഞ്ഞ് കയറി താമസിപ്പിച്ച് പെണ്ണിനെ പഠിപ്പിച്ചിട്ട് അത് വേറെ വല്ലവന്റെ തല കെട്ടി വെച്ച് ഒഴിയാന്നാണെങ്കിലേ അതിന് വെച്ച് വെള്ളം അങ്ങ് വാങ്ങിയത് തല്ലരുത് നല്ലൊരു നാളായിട്ട് തല്ലരുത് നമുക്ക് ന്യായം പറയാം എന്ത് കന്നന്തിരിവ നീ ഇപ്പൊ കാണിച്ചത് നിനക്ക് എന്റെ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് സന്ധ്യയാവുമ്പോ ആരും കാണാതെ പന്നി വന്നാ പോരെ വെള്ള കീറും മുമ്പ് കാര്യം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്താലോ വേണ്ടടാ ഒരുത്തിനും ഓളക്കെട്ടണ്ട ഓള് പേടിച്ചിട്ടില്ല
അന്റെ ചെങ്ങാവിന്റെ പെങ്ങള് കഴിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. അന്തസോള് ഇസ്ലാമിന്റെ ചോരയായി കൈത്തണ്ടയിൽ ഓടുന്നത്. ഓടെ കൈത്തിൽ ഒരു താലി കണ്ടേ ഞാൻ ഇവിടുന്ന് പോവും തീരുമാനിച്ചാ വന്നത്. അത് തടയാൻ ചങ്കൂറ്റുള്ള ഒരു നായിന്റെ മോണി തുറയില്ലടാ. മണിയോഴപ്പവും കൊട്ടും കുറവേ ഒന്നും വേണ്ട. എല്ലാരും കണ്ടോളി, പടച്ചോനെ ചാച്ചി നിർത്തി നമ്മൾ ഇവിടെ കെട്ടാൻ പോവാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ട് പറയണടാ. അന്റെ നിക്കാവിന് വന്ന എല്ലാ നായിന്റെ മക്കൾക്കും നമ്മൾ നന്ദി പറയുന്നു. സംവിധാനം പറ്റിയത് ഇന്നാൾ കടപ്പുറത്ത് വെച്ചൊന്നും കിട്ടിയില്ലേ, അതിനേക്കാളും നല്ല വേദനയും കിട്ടതിന്. അന്റെ സമ്മതം ചോദിക്കാതെ നമ്മൾ ചെയ്തത്. നമുക്ക് എന്തൊക്കെ കുറവുണ്ടെങ്കിലും അന്നെ പോറ്റാനുള്ള കരുത്ത് ഇന്നുമുണ്ട്. ഇഷ്ടമായില്ലെങ്കിൽ ആ നിന്നെ പൊട്ടിച്ചുകളഞ്ഞു. എനിക്കിഷ്ടായി. ഇനി നമ്മൾ ഈ തുറയിൽ നിൽക്കണ്ട. കയ്യിലുള്ളതെല്ലാം എടുത്തോളി. അതു ഇനിയും പോരെ, എല്ലാം എടുത്ത് കടപ്പുറത്തോട്ട് വരി. നമുക്ക് ഒരു ചെറിയ കണക്ക് തീർക്കാനുണ്ട്. മടിയിൽ കിടന്ന് മതിയടാ, നമുക്ക് ഇറങ്ങിവാടാ. ഈ തുറയെന്ന് പോണേനും മണ്ണോട് നാല് വർത്തമാനം പറയണം നമ്മൾ വിചാരിച്ചതാ. ഇപ്പോഴാ തരമായത്. ഇറങ്ങിവാടാ.
അലൈഹി റാജുഹു. ജീവിതം പടച്ചോൻ തരുന്നതാണ്, അത് നശിപ്പിക്കാനുള്ള അവകാശം മനുഷ്യന്മാർക്കില്ല പോലെ. കുടങ്ങാത്ത മുറുകൂടി നോക്കിക്കൊണ്ട് കടൽ കിടന്ന് പൊളയുകയാണ്. കഴുകന്മാർ കഴിയുന്നതും കടൽ ഇരമ്പുന്നതും കാറ്റ് മൂഴുന്നതും ഒക്കെ ഒന്നാണെന്ന് നമുക്കിപ്പോ തോന്നുന്നു. എല്ലാം ചോദിക്കാനെ കൊണ്ട് ഒരു ദിവസം ഒരുവൻ ഈ കടാപ്പുറത്ത് വരും. ഒരുവൻ വരും. ഇവിടെ ഇങ്ങനെ ഒരു നാടുണ്ടെന്നുള്ള കാര്യം തന്നെ നമ്മുടെ സർക്കാർ മറന്ന മട്ടാണ്. നീ ഇതൊക്കെ എടുത്ത് നടുക്കി വെക്കേ, വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ വാങ്ങണം. അതവിടെ ഇരിക്കട്ടെ, എടുക്കണ്ട. എന്താണ് അപ്പൊ അതിനുള്ളിൽ ബാമ്പാണോ? ഈ പെട്ടി തുറക്കാറായിട്ടില്ല അബ്ദു. ഇത് തുറക്കുന്ന ദിവസം ഞാൻ ഈ തുറ വിട്ടു പോകും. വീട് വാടക എണ്ണെന്ന് പറഞ്ഞപ്പം ആദ്യം ആളെ കാണണമെന്ന് തമ്പുരാൻ പറഞ്ഞ. കാശ് കൈ വെച്ചു കൊടുത്തപ്പം പിന്നെ കണ്ടോളാന്ന് പറഞ്ഞു. ഈ സൗകര്യമൊക്കെ മതിയാ കൊച്ചുമലാലി? ആ തൽക്കാലം ഇത് മതി. ഇനി ഒരു മീൻപര കൂടെ സംഘടിപ്പിക്കണം. ഇപ്പൊ ഈ തുറയില് മീൻ കൂടുതലും വാങ്ങണത് അന്തപ്പനും തോമസുമാണ്. അഞ്ചോ പത്തോ കൂടുതൽ എറിഞ്ഞാല് മീൻ തല്ലാളികളെല്ലാം നമ്മുടെ കയ്യിൽ വരും. കാശ് എത്ര വേണമെങ്കിലും ഞാൻ കൊടുക്കാം, പക്ഷേ ഒരു കള്ളി മീൻ പോലും വെളിയിൽ പോകാൻ പാടില്ല. പാരത്തിന് 50 രൂപ വെച്ച് ആര് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ കൊടുക്കാം. പിന്നെ വട്ടക്കാശ് കൊടുക്കേണ്ടി വരും. വട്ടക്കാശോ? കംഷൻ. ആർക്ക്? ചെമ്പരുത്തിന്. ജയിലിൽ നിന്ന് വന്നോ? ആ അത് കൂടെ കൂടെ വരും പോകും വരും. ഇപ്പൊ തുറയിലുണ്ട്, വീട്ടിലല്ല. ആ പഴച്ചോളില്ലേ വള്ളി, ഓളുടെ കൂടെ കൂടിയിരിക്കണേ. ചെമ്പരുന്തിന് വേറെ ആരുമില്ലേ? ഒരു മോളുണ്ട് കാത്തു, നല്ല മൊഞ്ചുള്ള പെണ്ണ്. പച്ച സ്വഭാവം അങ്ങനെ വിട്ട പെട്ടെന്ന് തുണ്ടൻ രണ്ട്. ചെമ്പരുന്ത് ഇപ്പൊ എവിടെ കാണും? ഇപ്പൊ എവിടെ കാണുന്നു പറയാൻ പറ്റൂല. പക്ഷെങ്കിൽ എവിടെ പോയാലും ഓം കൃത്യം 7 മണിയാകുമ്പോ പാപ്പിയുടെ ഷാപ്പിലെത്തും. ഒരു കോപ്പി കൊടുത്താ. ഇനി കള്ളില്ല, തീർന്നു. പിന്നെ ഇരിക്കുന്ന എന്തുവാ? പാൽപ്പായസോ? അത് ചെമ്പരന്തിന് മാറ്റിവെച്ചിരിക്കുന്നതാ, പതിവാ. ആദ്യം ചോദിക്കുന്നവൻ ആദ്യം. കള്ള് ഷാപ്പിലും റിസർവേഷനും. ഓ ഞാൻ തരുന്നതും സർക്കാർ അടിക്കുന്ന നോട്ട് തന്നെ. കൊച്ചുമുതലാളി ഞങ്ങളെ വലയ്ക്കല്ലേ. തനിക്ക് തരാൻ പേടിയാണെങ്കിൽ ഞാൻ എടുത്തോളാം. ചെമ്പരന്ത് വന്നാലേ? പണത്തിന് മീതെ ഒരു പരുന്നും പറക്കില്ല. ആരാണു ഈ ചെമ്പരന്ത്? ഞാനാ. ഇത്രയും മതിയോ? ചിലപ്പോ ഒന്നുകൂടെ വേണ്ടി വരും. എടുത്തു കൊടുക്കടോ. ഓ ആ പിന്നെ ഇതെന്റെ കണക്കിൽ എഴുതിയാ മതി. വേണ്ട, ഈ തുറയിൽ ആദ്യം വരുന്നവരെയെല്ലാം ഞാനൊന്ന് സൽക്കരിക്കാറുണ്ട്. എനിക്ക് ആരുടെയും സൽക്കാരമൊന്നും വേണ്ട. ഞാൻ കള്ളു കുടിച്ചാൽ അതിന്റെ കാശ് കൊടുക്കാൻ എനിക്കറിയാം. കൊടുക്കൂല. കൊടുത്താലും നിന്റെ കാശ് ഇവിടെ ആരും വാങ്ങൂല. വലിച്ചെറിഞ്ഞിട്ട് പോയാൽ അവിടെ കിടക്കത്തേ ഉള്ളൂ. എന്റെ കള്ളന്റെ വീട് കൊടുത്തേച്ചേ.
പിന്നെ ഇതൊരു പതിവാക്കണ്ട കേട്ടോ. പുതിയ വലയ്ക്കും മഞ്ചയ്ക്കും ലോൺ അപേക്ഷിക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞപോലെ ഇനി എപ്പോഴാണ് നാട്ടിലേക്ക് മടങ്ങുന്നത്? ഉടനെ ഇല്ല, വന്ന കാര്യം കഴിയട്ടെ. ഓ പോയാ നമുക്ക് ഉടനെ മടങ്ങിക്കോളൂ. ആ അല്ല, ഇത് വലിയൊരു ഒരു സംഖ്യ ആയതുകൊണ്ടാണ് ഞമ്മൾ ഇനി ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഞമ്മൾ ഇറങ്ങട്ടെ. ശരി, ഇൻഷാല്ലാ. ശരി, വേഗം പോയിക്കോ, ആരും കാണണ്ട. പോണെങ്കിൽ എനിക്കൊരു മുത്തം തരണം. എന്തൊരു ചൂടാണിത്! കൊട ഉണ്ടായിട്ട് എന്ത് കാര്യം? മനുഷ്യനെ ഓട്ടിലിട്ട് പറക്കണമാണ്. ആ ഇരിക്കുന്ന ആളിന് ഒറ്റ അടി കൊടുത്തിട്ട് വന്ന മുത്തം തരാം. ഇപ്പോ ഞമ്മള് മനസ്സിലായോ? എന്റെ ചെല്ലാന് റെസിഡന്റ് കുറ്റിന്നല്ല, ഞമ്മളൊന്ന് മനസ്സിലായില്ലേ? ആ മനസ്സിലായി. ആ വീട് വണ്ടി വിടി ചെല്ലയ്യേട്ടന. ഇനി ഇവിടെ കുത്തിനാ ശരിയാവില്ല, കുറച്ചങ്ങോട്ട് മാറി കുത്തിരി കേട്ടെ. കള്ള ഹിമാറ്. ഒന്നൂടി തല്ലി വന്ന ഒന്നൂടി തരൂ. ചെല്ലൻ ചേട്ടൻ നല്ല ആളാ. ചെല്ലൻ ചേട്ടനാണെന്ന് വിചാരിച്ചു ഞാൻ അവിടെ ഇരിക്കുന്ന പച്ച ഷട്ടാന. അയ്യോ കള്ള നായിന്റെ മോനെ അടിച്ച എന്റെ അണപ്പള്ളി ഞാൻ തെറിപ്പിക്കും. എടാ പച്ചക്കുപ്പായിട്ടിട്ട് അവിടെ കുത്തിരി ഞാനാണ്. നീ കുറെ നേരമല്ലേ ഇവിടെ ഇങ്ങനെ തിരിഞ്ഞിരിഞ്ഞ് കിടക്കുന്നത്? എനിക്കെന്താ ഞമ്മള് കൊല്ലണം? കൊല്ലന് കൊല്ലട. എന്റെ കൈകൊള്ള പച്ച ഷട്ടന്റെ ചെല്ലൻ ചേട്ടനാണെന്ന് വിചാരിച്ചത് അതുകൊണ്ടാ. എന്ന് ക്ഷമിക്കണോ? സ്വന്തം ബാപ്പാൻ തന്നെ തന്നെ പറയാ, ക്ഷമിക്കണം ക്ഷമിക്കണമെന്ന്. ആ നായിന്റെ മോളി കുപ്പായ എടുത്തിരുന്ന നമ്മൾ വിചാരിച്ച നമുക്ക് ചമ്മൽ കിട്ടുമെന്ന് കിട്ടി അനുഭവിച്ചു മതി. നീ ഇവിടെ കുത്തിരിക്കണ്ട. ഇനി ഒന്നുകൂടെ തല്ലാവോ? ഒരു മുത്തം കൂടി തരൂ. തല്ലിട്ട് വന്ന രണ്ട് മുത്തും കൂടെ ഒരുമിച്ച് തരാം. ഏ ആ പച്ച ഷർട്ടുകാരനെ ഞാൻ വെറുതെ അടിച്ചു. ചെല്ലൻ ചേട്ടാ എവിടെയായിരുന്നു? ഞമ്മളോ ഞമ്മള് പിതാങ്കിനി എന്ത് നായിച്ചു മോനെ? എനിക്ക് ഞമ്മള് കൊല്ലണ കൊല്ലണ കൊല്ല കൊല്ലു കൊല്ലണ. അന്നോ ഓടി ഓടി ഞമ്മള് കൊന്ന. അന്നോ രണ്ടു പടി വെച്ചേ നെഞ്ചിന്റെ ഉള്ളിൽ കൊണ്ട് പോയി കൊല്ലണ. മക്കളെ ഈ കടപ്പുറത്ത് വന്നില്ലെങ്കിൽ പിരാന്ത് ഇല്ലാത്തവർക്ക് പിരാന്താക്കല്ലേ? അല്ലേ നമ്മൾ പോകണം അമ്മ. ഉണ്ണികൃഷ്ണനെ കണ്ട് ഒരു കാര്യം ബോധിപ്പിക്കാന്ന് വെച്ച് വന്നതാണ്. ചെമ്പരന്തിന് എന്തെങ്കിലും കാഴ്ച വെച്ചതിന് ശേഷമേ ഈ തുറയില് ആരെങ്കിലും എന്തെങ്കിലും തുടങ്ങാറുള്ളൂ. ആ പതിവ് തെറ്റിക്കണ്ട. ഒരപേക്ഷ കൂടി ഉണ്ട്. കച്ചവടത്തിൽ നിന്ന് കാശ് അധികം കിട്ടുമ്പോഴേ സ്വന്തം വള്ളങ്ങൾ കൂടി ആയാലോ എന്ന് തോന്നും. കഷ്ടകാലത്തിന് അങ്ങനെ എന്തെങ്കിലും തോന്നിയാലേ എന്റെ വള്ളങ്ങൾ ഈ തുറയില് വെറുതെ കിടക്കും. കുടുംബം മുഴുവൻ പണയം വെച്ച് വാങ്ങിയതാ ഇതൊക്കെ. വെറുതെ വള്ളങ്ങൾ കടന്നു പോയാലേ ഞാൻ ഈ കടലിൽ ചാടി ചാവും. ഇല്ല, ഞാൻ സ്വന്തമായിട്ട് വള്ളങ്ങൾ വാങ്ങിച്ചാലും തമ്പുരാന്റെ വള്ളങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവും ഉറപ്പ് തരാം. അത് മതി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ എന്ത് വേണമെങ്കിലും തുറന്നു പറയാൻ മടിക്കണ്ട. ഒന്ന് കലക്കി വിലസണ്ട പ്രായാ കൊച്ചുമുതലാളിയുടെ. ഈ തമ്പുരാൻ വിചാരിച്ചാലേ ഈ തുറയില് ഒന്നിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായി? അപ്പോ താല്പര്യണ്ട് എന്ന് സാരം. നമുക്ക് സൗകര്യമായിട്ട് ഒന്ന് കൂടി ചെറുതായിട്ട് എന്ന് ഞാൻ ഇറങ്ങട്ടെ. ഇതാ ഞമ്മള് പറഞ്ഞ ആള്. ആരുമില്ല സ്വന്തമായിട്ട് ഞമ്മളെ പോലെ തന്നെ. ആ എഴുത്തും വായനയൊക്കെ അറിയാം.
മര്യാദയ്ക്കൊക്കെ നിന്നാൽ നിനക്ക് തന്നെ കൊള്ളാം. അബ്ദു പറഞ്ഞോണ്ടാ നിനക്ക് ഇവിടെ ജോലി തരുന്നു. നാളെ മുതൽ വന്നോ, കച്ചവടത്തിന്റെ കണക്കൊക്കെ അവൻ എഴുതട്ടെ. അതാണ് നമ്മുടെ കൊച്ചുമലയാളി, പൊന്നു മനസ്സാണ്. ഈ ചെമ്പരന്നിന്റെ വീട് എവിടെയാ? എന്നിട്ട് കോട്ടയിലെ രാജകുമാരിയും തുറയിലെ അരയനും തമ്മിൽ പ്രേമായി. ഇതറിഞ്ഞ കോട്ടയിലെ രാജാവ് അരയനെ പിടിച്ചുകെട്ടി ഇവിടെ കൊണ്ടുവന്നു. ഈ മണിയടിച്ച് തുറക്കാരെ എല്ലാം വിളിച്ചുകൂട്ടി. അവരുടെ മുന്നിൽ വെച്ച് അരയനെ ഇവിടെ നിന്ന് കടലിലേക്ക് തള്ളിയിട്ടു. അത് കണ്ടു നിന്ന രാജകുമാരിയും കടലിലേക്ക് ചാടി. പക്ഷെ തുറക്കാർ കണ്ട എന്താണെന്ന് അറിയോ? താഴേക്ക് ചാടിയ രാജകുമാരി അരയന് വീണത് പൂമത്തേലാണ്. അതെങ്ങനെ? ആ, കടലിന്റെ അടിയിലെ കടലമ്മയുടെ കൊട്ടാരത്തു നിന്ന് മത്സ്യകന്യകൾ കൊണ്ടുവന്ന പൂമത്ത കടല് രണ്ടായി മാറി. മത്സ്യകന്യകൾ ഇരുവരെയും കൂട്ടി കടലിലേക്ക് പോയി. ഇന്നും കടലിന്റെ അടിയിലെ കണ്ണാടി കൊട്ടാരത്തിൽ അവർ സുഖമായി കഴിയണ്ടെന്ന് പറയുന്നേ. ഇത്രയും കാലം ഇവിടെ കഴിഞ്ഞിട്ടും കാത്തൂന്ന് ഇതൊന്നും അറിഞ്ഞൂടെ? നമുക്ക് അവരെ കാണാൻ പറ്റുമോ? ഉണ്ണീരി മുത്തശ്ശി വിളിച്ചാ മതി, കാണിച്ചു തരും. എന്നാ വിളിക്കേ? ചുമ്മാ വിളിച്ചാ പറ്റൂല. പിന്നെ സ്നേഹിക്കുന്നവർ പരസ്പരം കെട്ടിപ്പിടിച്ച് കണ്ണടച്ച് ഉണ്ണീരി മുത്തശ്ശിയെ ഓടിവായോ എന്ന് വിളിക്കണം. എന്നാലും ഉണ്ണീരി മുത്തശ്ശി വരൂ. എന്നാ നമുക്ക് വിളിക്കാം. ആ, കെട്ടിപ്പിടിച്ചോ, കണ്ണുറക്കരുത്. കെട്ടിപ്പിടിക്കണോ? കണ്ണടച്ച പോരെ. ഏയ്, കെട്ടിപ്പിടിക്കണം. ഉണ്ണീരി മുത്തശ്ശിയെ ഓടിവായോ. പണ്ടത്തെ പാട്ടിലെ പൊന്നരയച്ചക്ക രാജകുമാരിയെ പ്രേമിച്ചു. മിണ്ണിലെ ചന്ദ്രിക കണ്ടു കൊതിച്ചൊരു മണ്ണിലെ പുൽക്കൊടി നാമ്പു പോലെ. ഇന്നു പൊന്നരയച്ചക്ക നീയായി രാജകുമാരി ഇവളായി. ചൊല്ലുന്ന പൊന്നരയനായ കണ്ടു മോഹിച്ച രാജകന്യയോ ഞാൻ. സ്മരണ തൻ വേണുഗാനം കടലിവൾ പാടുമോ? കരളിലെ പ്രേമഗാനം ഇനിവൾ പാടുമോ? പഴയൊരാ പുലരികൾ ഇനി വരുമോ? നല്ല മുത്തശ്ശി അമ്മ ചൊല്ലുന്ന പൊന്നരയനായ രാജകന്യയോ ഞാൻ. ശംഖുകൾ കോത്തുനൂലവർ താലിയായണി ശംഖുമാലയും ചൂടിമാരന്റെ മാറിലന്നമർന്ന കടലോരമാകെ അവർ മറന്നു. തിരമാലകൾ തഴുകുന്നൊരു തീരഭൂമി ദ്വാപരയാ. പതിവായി കടലിൻ കരയിലിരുന്നവ സ്വപ്നം കൈമാറി. നല്ല മുത്തശ്ശി അമ്മ ചൊല്ലുന്ന പൊന്നരയനായ പൊന്നരയനെ കണ്ടു മോഹിച്ച രാജകന്യയോ ഞാൻ.
മണ്ണു കൊണ്ടവർ തീരഭൂമിയിൽ വീടു തീർത്തരാം. തമ്മിലെന്നവർ എന്ത് സ്വപ്നങ്ങൾ പങ്കുവച്ചിരിക്കാം. തിരമാല തിങ്ങി കടലിളകി ഇരുമയുകൾ ചേർന്നു രാവിൽ അലയാഴി താഴ്ന്നുപോയി. ഇലാവധിക്കുന്ന രാത്രികളിൽ ഈ മണിയച്ച അഞ്ചു പ്രാവശ്യം മുഴക്കിയിട്ട് കടലിലേക്ക് ആരിറങ്ങിച്ചെന്നാലും മത്സ്യകന്യകള് കടലമ്മയുടെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന അരയന്മാര് പറയണേ. ആ കത്തി ഒന്ന് താടാ, ഞമ്മൾ ഈ പാകം ഒന്ന് വിട്ടിട്ട്. ഇത് വാക്ക് വെട്ടാനുള്ളതല്ല കേട്ടാ, ആളെ വെട്ടാനുള്ളതാണ്. അറിയാവാ നീയാ? ആരാടാ? കൊച്ചു മുതലാളിയാണ്, കൂടെ പൂഞ്ഞാനും ഉണ്ട് കേട്ട. ഈ തുറയിലെ പതിവെന്ന് പറഞ്ഞിടത്തോണ്ടാ അന്ന് കള്ളുഷാപ്പിൽ വെച്ച് അങ്ങനെയൊക്കെ പറ്റിയത്. ദാ ഇത് വാങ്ങണം. എന്തായത്? ഞാനൊരു കച്ചവടം തുടങ്ങിയാണ്, ചാപ്പ്യമ്പുരയൊക്കെ ആയിട്ടുണ്ട്. എനിക്ക് എല്ലാവരും സഹായം വേണം. ഇനി കാര്യങ്ങളൊക്കെ ചെമ്പരുന്ന് വെച്ചാൽ നോക്കിക്കൊള്ളും കേട്ട. നേരം നിറയുമായിട്ട് വട്ടക്കാശ് കൊടുത്താ മതി, പിന്നെ ഇവനെ കൂടെ കൊണ്ട് അടക്കല്ലേ കേട്ട. നിങ്ങ തെണ്ടിപ്പോക അറിയാവാ, കണ്ണുരുട്ടി കാണിക്കണ മച്ചാ. മച്ചാന്റെ മോളാണ് കാത്തു, മച്ചാനെ പോലെ പശകാണ് കേട്ട. അപ്പൊ ഞാൻ വരട്ടെ. ശരി, കച്ചവടം നടക്കട്ടെ. ഓ ആരാത്? അങ്ങ് കിഴക്കുന്ന ഒരു ചാകര വാരാനുള്ള വക ഈശയിലുണ്ട്. ചൊറിയും കുത്തിയിരിക്കാതെ കൂടെ കൂടിയാ പത്ത് കാശ് കിട്ടും കേട്ട. ഒരേല് പണിയെടുക്കുന്നവർക്കൊക്കെ നല്ല കൂലിയാ. കൊച്ചു മുതലാളി ആള് നല്ലവനാ. എന്തോ എനിക്ക് ആളെ പിടിക്കണില്ല. ആ ചത്ത നോട്ടവും ആ വരുത്തി ചിരിയും അയാളുടെ വരവ് ഒരു ദുശകുനമാന്നാ ഉപ്പാപ്പ പറയണത്. കാത്തൂന് തോന്നണ്ട, ആള് പാവാണ്. ടൗണിൽ വേറെയും കച്ചവടം ഉണ്ടെന്ന് പറയുന്നേ. ചാകര കഴിഞ്ഞ് മടങ്ങുമ്പോ എന്നെയും കൂട്ടിക്കൊണ്ടുപോവാന്ന് പറഞ്ഞിരിക്കണേ. അപ്പോ ചാകര കഴിയുമ്പോ പോവോ? പോവും, പക്ഷെ ഒറ്റയ്ക്കാവില്ല. എന്റെ കാത്തുക്കുട്ടീനെ ഒപ്പം കൂട്ടിട്ട് പോവും. ഇതൊക്കെ വെറുതെ ഉള്ള ആശ മാത്രമാവോന്നാ എന്റെ പേടി. എന്താ പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നൽ? ഇപ്പൊ ഏത് നേരവും എനിക്ക് പേടിയാ. അപ്പനറിഞ്ഞാല്? ഒരു പേടിയും വേണ്ട. മനസ്സില് കാവില് ദേവിയെ ധ്യാനിച്ച് നടക്കല്ല കുങ്കുമുണ്ട് നെറ്റിയിലൊരു പൊട്ടിട്ട് അത് മാഞ്ഞു പോകാതെ ഒരു രാത്രി മുഴുവനും കഴിച്ച് നേരം വെളുക്കുമ്പോ കടൽ വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാ മോച്ചൊന്നും തെറ്റില്ലെന്നാ തുറയിലെ മരക്കാത്ത പെണ്ണുങ്ങൾ പറയണേ. നീ വരൂ, നമ്മളെ ഒരിക്കലും പിരിക്കരുതെന്ന് പ്രാർത്ഥിച്ച് നിന്റെ നെറ്റിൽ പൊട്ടിട്ട് വരാം. ഒരു രാത്രി മുഴുവൻ ആ മായാതെ സൂക്ഷിക്കോ. എപ്പോഴാ കാവിലെ പോവാ? കാത്തു നാളെ 4 മണിക്ക് പൊരയിലോട്ട് വന്നാ മതി. അപ്പൊ കൊച്ചു മുതലാളി അവിടെ ഉണ്ടാവില്ല, എന്റെ ജോലിയും കഴിഞ്ഞിരിക്കും. ഞാൻ പോട്ടെ, ഉപ്പാപ്പ തിരക്കുന്നുണ്ടാവും. ഈ തുറയിൽ ഇത് പതിവാ ഞങ്ങളുടെ പങ്ക്. പങ്കൊക്കെ വള്ളക്കാരുടെ കിട്ടിയില്ലേ? അത് വേറെ, ഇത് വേറെ. കൊടുക്കാനുള്ള നിന്റെ തന്ത കാരണമുണ്ടല്ലോ ചെമ്പരന്ത്, അവന് കൊടുത്തിട്ടുണ്ട്. ഇടാ അവിടെ ഇല്ലെങ്കിൽ. അയ്യോ
അക്കരെ ഞാനിപ്പോ അക്കരെ എത്തും. നീ അവിടെ തന്നെ നിന്നാ വെള്ളത്തിലിറങ്ങിയാ ഉങ്ങിത്താവും കേട്ട. ചെല്ലയ്യനോട് കളിച്ചിട്ടുള്ളവരാരും ഇതുവരെ കേട്ടിട്ടില്ല. ആരെയും പഠിക്കണം, ആരെ പിണ്ടത്തിനെയും പഠിക്കണം എന്ന് വെച്ചാൽ നിങ്ങളുടെ പേരും പറഞ്ഞ് തോന്നിവാസം കാണിക്കുന്ന ഇവനൊക്കെയാ നിങ്ങളെ ചീത്തയാക്കുന്നത്. എന്താടാ ഗർഭ ചെമ്പരന്ത് പറയുന്നത് ഞാൻ കേൾക്കാം എന്ന് വെച്ച് ചുമ്മാ തിന്ന് തടിയും കൂട്ടി നടക്കുന്ന എവന്റെ മുമ്പിൽ താഴാൻ എന്നെ കിട്ടൂല. നിങ്ങളെ തുറയിലുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കൂലായിരുന്നു. ചെമ്പരന്തിന് ഞാൻ ചോദിക്കുന്ന കാശ് തരണുണ്ട്. അത് ഈ തുറയിൽ എന്റെ കച്ചവടം മര്യാദക്ക് നടക്കാൻ വേണ്ടിട്ടാ. എവനെയൊക്കെ പറഞ്ഞ് വിലക്കിയേക്കണം. മേലാൽ എവനം കാണും വന്ന എന്റെ മീനെ കൈയിട്ടാൽ ഓ കയ്യാൻ വിട്ടു. ചെമ്പരന്തൊന്നും വിചാരിക്കരുത്, ഞാൻ ന്യായം പറഞ്ഞേ ഉള്ളൂ. വരട്ടെ ചെമ്പരന്ത് മച്ച, പിച്ചാത്തി എടുക്കുന്നതിന് മുമ്പ് മിന്നൽ പോലെ അടിച്ച് പഞ്ചറാക്കി കളഞ്ഞു വച്ച. അവൻ ആളല്പം പിശക, എല്ലാ കൈ കൊതുങ്ങുന്നവനല്ല. പട്ടണത്തിലുള്ള പാർട്ടികൾ തരാനുള്ള എന്നെ കണക്കെടുത്തു എടുത്തോണ്ടിരിക്കുക. ആ അല്പ താമസാലും കുഴപ്പമില്ല, അത് മുഴുവൻ എഴുതി തീർത്തിട്ട് പോയാൽ മതി. എന്താടാ വെറുതെ ഇരുന്നൂടെ? വെറുതെ ഇരുന്നപ്പോ പറഞ്ഞ് എന്തേലും പണിയെടുക്ക, ഇപ്പൊ പറയണ വെറുതെ ആയിരിക്കും. എന്താണ് പടച്ചോനേത്? അങ്ങനെ തള്ളിക്കൊടുത്താലൊന്നും നടക്കത്തില്ലെന്ന് സർക്കാരിന്റെ കയ്യിൽ കാശ് തരാനും. ചങ്ക ഉണക്കായിട്ടിരിക്കണം അറിഞ്ഞില്ല കേട്ടാ. ശരിയാവണില്ല. നിന്റെ കണക്കൂട്ടലുകളൊക്കെ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാത്തൂനെ രക്ഷിക്കണേ, ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും ഞങ്ങൾ ഒന്നായിരിക്കാൻ അനുഗ്രഹിക്കണേ. ഈ രാത്രിയിൽ ഞാൻ ഉറങ്ങില്ല ചന്തു. നമ്മൾ പ്രാർത്ഥിച്ചത് നടക്കാൻ ഈ പൊട്ടു മായാതെ വെളുപ്പോളം ഞാൻ ഉറങ്ങാതിരിക്കും. കാത്തൂന് വീടിനടുത്ത് വിട്ടിട്ട് ഞാൻ പൊക്കോളാം, ഒരുപാട് വൈകി. വേഗം വരും, മഴ പെയ്യാൻ പോകാൻ തോന്നുന്നു.
നേരെ ഒരുപാടായി കുട്ടി പോയിക്കോളൂ. മത്സ്യത്തൊഴിലാളികളുടെ ഹൃദയ വികാരവും അവരുടെ ജീവിത ഭാരവും മനസ്സിലാക്കാൻ ഇവിടെ ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നെന്നും തിളയ്ക്കുന്ന കഷ്ടപ്പാടിന്റെ കയ്പും ചവർപ്പും അനുഭവിച്ചു കഴിയാനാണ് നിങ്ങളുടെ വിധി. കടലമ്മയുടെ കനിവിൽ കഴിയുന്ന കടലിന്റെ മക്കൾ മിക്ക ദിവസവും പട്ടിണിയിലാണ്. തൊഴിലാളികളുടെ പ്രശ്നങ്ങളുടെ നേരെ കണ്ണടയ്ക്കുന്ന ഒരു സമീപനമാണ് ഇവിടുത്തെ തമ്പുരാൻ സ്വീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മതിയായ വേതനമുണ്ടോ? നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഈ ഓണം കയറാ മൂലയിൽ ഇങ്ങനെ ഒരു തുറയുള്ളത് തന്നെ പുറത്താരെങ്കിലും അറിയുന്നു? ഇല്ല. അധ്വാനിക്കുന്നവൻ അർഹമായ വേതനം കിട്ടണം. ഇവിടുത്തെ ലേബർ ഓഫീസർ എന്ന നിലയ്ക്ക് ഒരു കാര്യം ഞാൻ ഉറപ്പു തരുന്നു. നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ മിനിമം വേജസ് ആക്ട് പ്രകാരമുള്ള കൂലി നിങ്ങൾക്ക് ലഭിക്കാനുള്ള വ്യവസ്ഥ ഞാൻ ഉണ്ടാക്കും. അതിനുള്ള കരാറിൽ തമ്പുരാനെ കൊണ്ട് ഒപ്പുവെപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയും. ഈ ധർമ്മസമരത്തിൽ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി എന്നോടൊപ്പം അണിനിരന്നാൽ തമ്പുരാനെ കൊണ്ട് നമ്മുടെ ന്യായമായ ആവശ്യങ്ങൾ സമ്മതിപ്പിച്ചെടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്നിട്ട് മോനും മോന്റെ അമ്മയും അച്ഛനും മോന്റെ അനിയത്തിയും കൂടെ പുതിയ വീട്ടിലേക്ക് മാറും. അതൊക്കെ ഉണ്ട്, നീ നോക്കിക്കോ. ഈ മനുഷ്യന്റെ ഒരു കാര്യം മോന്റെ മുമ്പിൽ വെച്ച അവനൊന്നും മനസ്സിലായിട്ടില്ല. നീ വിസ്തരിച്ച് വിസ്തരിച്ച് കുളമാക്കാതിരുന്നാ മതി അല്ലേ മോനെ? അല്ല, ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഇന്ന് ഞായറാഴ്ചയല്ലേ? ഓ, അത് ഞാനങ്ങ് മറന്നുപോയി. ഇവിടെ ഇരിക്കാലോ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. എന്താ വിശേഷിച്ച്? എന്താ പറയാ, തൊറയിൽ ഇതുവരെ ഇല്ലാത്ത പരിഷ്കാരങ്ങളുമായിട്ടല്ലേ സാറ് വന്നിരിക്കുന്നത്? മനസ്സിലായില്ല. കൊടുക്കുന്നത് വാങ്ങി നക്കിക്കൊണ്ടിരിക്കുന്നവരാ തൊഴിലാളികള്. അവരെ സാറ് വന്ന് നാശാക്കി. എന്താ അവര് ചോദിക്കുന്ന ന്യായമല്ലേ? ന്യായത്തിന്റെ അന്യായത്തിന്റെയും കാര്യങ്ങൾ പറയാൻ വെച്ചാലേ അതിനെ നേരം കാണും. അതുകൊണ്ട് സാർ ഒരു കാര്യം ചെയ്യ്, ഇതങ്ങോട്ട് പിടിക്കേ. പേടിക്കണ്ട, ആരും അറിയില്ല. ഇപ്പൊ സന്തോഷായില്ലേ? ഇത് കയ്യിൽ തന്നെ വെച്ചാ മതി. കൈക്കൂലി കൊടുക്കാൻ കാശുണ്ട്. എന്നാലും തൊഴിലാളികൾക്ക് നാളെ കൂട്ടി കൊടുക്കൂല അല്ലേ? ഇണ്ട്, എന്തേലും കാശുണ്ട്, ഇഷ്ടം പോലെ കാശുണ്ട്. തൊഴിലാളികൾക്ക് കാശ് കൊടുക്കാനായിട്ട് അവരെന്റെ പെങ്ങളുടെ മക്കളോ അളിയന്മാരോ ഒന്നല്ലല്ലോ. പുസ്തകത്തിൽ പഠിച്ചതൊക്കെ നടപ്പിലാക്കാൻ വെച്ചാല് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് നടപ്പുള്ള കാര്യങ്ങള് ചിന്തിക്കാണ് ഭേദം. എനിക്കൊന്നും ചിന്തിക്കാനില്ല. എനിക്ക് ചിന്തിക്കാനുണ്ട്, കാരണം രൂപ എന്റെയാണല്ലോ. ആ, ഇനി ഞാൻ ചെയ്യാനുള്ള ഒന്നും ചെയ്തില്ല എന്ന് ആരും പറയരുത്. നമുക്ക് വേറൊരു രീതിയിൽ കാണാം. പോട്ടെ മോനെ, പോട്ടെ കുട്ടാ. അയ്യോ, നല്ല ചേലുള്ള മുഖം, നല്ല ചേലുള്ള ദേഹം, തുണി മൂടിക്കെട്ടാതെ എനിക്കൊന്ന് കണ്ടാക്കൊള്ളാമെന്നുണ്ട്. അതിനിടവരുത്തുണ്ടെങ്കിൽ നിന്റെ കെട്ടിയവനോട് പറഞ്ഞേര്, അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാൻ. എടോ, എന്താ സാറേ? പിണിയാളുകളെ വിട്ട് ഭീഷണിപ്പെടുത്തുകയാണല്ലേ? അല്ല, ഞാൻ മറ്റേ ഈ മാറരോ തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ അവൻ എന്റെ അടുത്തേ വരുള്ളായിരുന്നു. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ വരട്ടി കാര്യം സാധിക്കാമെന്ന് വിചാരിച്ചത് തെറ്റാണ്. അയ്യോ സാർ, ഇരിക്കൂ, കാര്യങ്ങൾ വിശദമാക്കട്ടെ. വേണ്ട, തന്റെ ഈ സോപ്പടിയിലും കാക്കാപ്പുറത്തൊക്കെ ഞാൻ കുറെ കണ്ടതാ. രണ്ട് പോലീസുകാർ കയ്യിലുണ്ടെന്ന് വെച്ച് എന്തും ചെയ്യാമെന്ന് വിചാരിച്ചോ? എടോ, തന്റെ തോന്നിയ ദിവസം ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
രണ്ടു ദിവസം തന്നെ തൊപ്പിയാൻ തെറപ്പിക്കും. അല്ല എന്താ ഈ പറയണേ? ഒന്ന് ഓർമ്മിച്ചു, തന്റെ ആ വാടക കൊണ്ടുണ്ടല്ലോ ചെമ്പരുന്ത്, അവനെ തുറയിൽ ഒരുത്തനെ തൊട്ടാൽ തന്റെ ഈ വീടും തോണിയും ഒന്നും കാണൂല. വളഞ്ഞ വഴി തനിക്ക് മാത്രമല്ല ഞങ്ങൾക്കും അറിയാം. മര്യാദ എങ്കിൽ മര്യാദ, ഗുണ്ടായസമെങ്കിൽ ഗുണ്ടായസം. സൂക്ഷിച്ചോ. അല്ല എന്റെ കാര്യം കുഴപ്പത്തിലാവോ? എന്റെ കാര്യം കുഴപ്പത്തിലാവോന്ന് ഞാൻ വിചാരിക്കണേ. ദിവസമായില്ലേ ഈ തുറയിൽ തോണി ഇറക്കിയിട്ട്? മത്സ്യങ്ങളൊക്കെ എന്റെ അടുത്ത് വന്ന് ഞങ്ങളെ എന്താ പിടിക്കാത്ത, ഞങ്ങളെ എന്താ പിടിക്കാത്ത എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് സമാധാനം പറയാ? ഒരു തീരുമാനത്തിലെത്താതെ ഈ തുറയിൽ നിന്ന് ഒരു തോണി പോലും ഇറങ്ങില്ല. പോലീസുകാരും ഗുണ്ടകളും വിരട്ടിയതുകൊണ്ട് പ്രയോജനമില്ലാന്ന് മനസ്സിലായല്ലോ. തോണി ഇറങ്ങില്ല എന്ന് വെച്ചിട്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നേ ഉള്ളൂ. തോണി ഇറങ്ങും, തോണിക്കൂലിയും കിട്ടും, പക്ഷെ പിടിക്കണ മീനിൽ ഒന്നുപോലും കിട്ടില്ല. ലാഭവീതം ഞങ്ങൾ ചോദിച്ചില്ലല്ലോ, ന്യായമായ വേതനം. അത് മാത്രം അംഗീകരിച്ചാൽ ഇപ്പോൾ ഇവിടെ വെച്ച് ഈ സമരം ഞങ്ങൾ പിൻവലിക്കാം. നീ എന്നെ കുത്തുവാള എടുപ്പിച്ച് അടങ്ങും അല്ലട രാജശേഖര, എന്നിട്ട് ഞാൻ ഈ കുത്തുവാള എടുത്ത് നടക്കുന്നത് കാണുമ്പോ നിനക്ക് നല്ല രസമുണ്ടാവും അല്ലേ? അയ്യേ, ആര് ജയിക്കുന്നു ആര് തോൽക്കുന്നു എന്നതല്ല കാര്യം. നിങ്ങളുടെ അടിമകളായി പണി ചെയ്യാൻ ഇനി ഈ തുറയിൽ ആളെ കിട്ടില്ല. പ്രശ്നം വിശദമായി ഞാനൊന്ന് നോക്കട്ടെ. നോക്കാനൊന്നുമില്ല, ഇതുവരെ താക്കീത് തന്നോണ്ടിരുന്നത് നിങ്ങളല്ലേ, ഇപ്പോഴിതാ ഞങ്ങൾ താക്കീത് തരുന്നു. 24 മണിക്കൂറിനകം ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സംഗതി ഇനിയും വഷളാകും. സമ്മതിച്ചിരിക്കുന്നു, തൊഴിലാളികളായാൽ ഇങ്ങനെയൊക്കെ വേണം. ഈ ഐക്യം എന്നൊക്കെ പറയുന്നത് ഇതാ. എനിക്ക് എന്റെ തെറ്റുകളെല്ലാം മനസ്സിലായി. രാജശേഖര, നിങ്ങൾ എന്റെ കണ്ണു തുറപ്പിച്ചു. നാളെ തന്നെ ഞാൻ എല്ലാം ഒപ്പിട്ട് തരാം. എന്താ വൈകിയാണെങ്കിലും ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതിൽ ഞങ്ങൾക്ക് നന്ദിയുണ്ട്. എല്ലാം നല്ലതിനാണെന്ന് കരുതിക്കോളൂ. നാളെ കരാറിൽ ഒപ്പിട്ടാൽ ഉടനെ തോണിയിറങ്ങും. മതി, ആർക്കാ ഇപ്പൊ ഇത്ര ധൃതി? ഞാൻ പോട്ടെ. പെങ്ങന്മാരെ, ചേട്ടന്മാരെ, ഞാൻ വരട്ടെ. തൊട്ട് വട്ടിക്ക് 50 ദിവസം വെച്ച് കൂട്ടി തരണമെന്ന് പറഞ്ഞേക്ക്. ശരി. നീ പോയിക്കോ. എന്താ കൊച്ചു മുതലാളി ഈ വഴിക്ക് ഇരുന്നട്ടെ? നല്ല ഒന്നാം തരം ചൂരയാ,
എന്റെ വക ഒരു സമ്മാനം. കുറച്ചു ദിവസമായിട്ട് വിചാരിക്കുന്നു ഈ തുറക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെടണം. മറ്റൊന്നും വിചാരിക്കരുത്, വള്ളിയെ പറ്റി കേട്ടപ്പോ ഇത്ര സുന്ദരിയായിരിക്കും എന്ന് വിചാരിച്ചില്ല. എന്താ കൊച്ചുമലി ഇങ്ങനെയൊക്കെ പറയണേ? ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഇനിയും പലതും പറഞ്ഞാ കൊള്ളാന്നുണ്ട്. ആര് കണ്ടാലും നിന്നെ ഒന്ന് കൊതിച്ചു പോകും. കൂടുതലൊന്നും പറയണ്ട, കൊച്ചുമലാളിക്ക് ഇവിടെ വരാൻ തോന്നി തന്നെ വലിയ കാര്യാ. ഞാൻ വരും, വള്ളി വരണ്ടെന്ന് പറയുന്നവരെ ഞാൻ വരും. അയ്യോ ഞാൻ എങ്ങനെ പറയൂ, ഇത് കൊച്ചുമുതലാളിയുടെ സ്വന്തം വീട് പോലെയാണെന്ന് വിചാരിച്ചാ മതി. ആര് കണ്ടാലും നിന്നെ ഒന്ന് കൊതിച്ചു പോകും. എന്താ നോക്കണത്? അല്ല ഞാൻ ഓർത്തു നോക്കായിരുന്നു, ഈ കരിവളയും കറുപ്പുന്തലും മാറ്റി തങ്കവളയും ഒരു തങ്കമാലയും കെട്ടി നിൽക്കുന്ന വള്ളി അസലാവും. സ്വർണവും വെള്ളിയും ഒക്കെ ഈ പാവങ്ങൾ എങ്ങനെ വാങ്ങാനാണ്? വാങ്ങണമെന്ന് ആര് പറഞ്ഞു? തന്നാൽ ഇട്ടൂടെ ഒന്ന് കാണാനെങ്കിലും? എന്നാ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ ഒരു ചായ പോലും കുടിക്കാൻ ഞാൻ പറഞ്ഞില്ല. അതിനെന്താ, ഞാൻ ഇനി വരില്ലേ? ആ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുരയിലേക്ക് ആളിനെ അയക്കാൻ മടിക്കണ്ട. പിന്നെ വീട്ടിലെ ഞാൻ ഒറ്റയ്ക്ക, ആരുമില്ലാണ്ട് ബോറടിക്കുന്നുണ്ടാ ഈ ഊരിവിട്ടില്. ഞാൻ വരട്ടെ. വെള്ളം കുറച്ച് കടുപ്പം കൂട്ടി ഒരു ചായ. എന്താ വർഗീസേ, ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടൂടെ? അതിനുള്ള വരവൊക്കെ വേണ്ട കൊച്ചുമോലാളി, കള്ളന്മാര് കാശൊന്നും തരൂലെന്നേ ഒക്കെ പറ്റിക്കല. തവണത്തെ ചായ രൂടി കഴിഞ്ഞാ കട പൂട്ടണമെന്ന് വിചാരിച്ചിരിക്കുക. വേറെ വല്ല പണിയും നോക്കണം. ചെമ്പരന്ത് ഇപ്പൊ കടയിലോട്ടൊന്നും വരാറില്ലേ? മൂപ്പരിപ്പ സ്ഥിര താമസം ഷാപ്പിലാക്കിയിരിക്കുക. മോടെ കാര്യമൊന്നും അങ്ങനെ അറിഞ്ഞിട്ടില്ലല്ലോ. എന്ത് കാര്യം? ചുമ്മാ ഊരുണ്ട് കളിക്കാതെ. ഊരുണ്ട് കളിക്കുന്ന ഇപ്പൊ കൊച്ചുമോലാളിയാ, കാര്യം എന്താന്ന് പറഞ്ഞാട്ടെ. എന്റെ പുര നിൽക്കുന്ന ആ ചെക്കനുമായിട്ട് അവക്ക് ഏതാണ്ട് ഇടപാടുണ്ടെന്നോ അവര് തമ്മിൽ പെരുത്തിഷ്ടത്തിലാണെന്നോ കല്യാണം കഴിക്കാൻ പോകുന്നെന്നോ അല്ല എനിക്കൊരു പേടിയുള്ളൂ. ഇതറിയുമ്പോ ചെമ്പരന്ത് അവയമെല്ലാം കാണിക്കൂ. അല്ല നേരാണോ കൊച്ചുമലാലി പറയുന്നത്? സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടതാ. എന്റെ മോളെ പറ്റി വെറുതെ ഒന്നും പറയാനുള്ള ചങ്കൂറ്റി കടാപ്പുറത്ത് ആർക്കും ഉണ്ടാവില്ലടി. പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതിലെന്തേലും നേരം ഉണ്ടാവും. മാറുന്നില്ല അക്ക, അക്കനിനി മച്ചാനെ കണ്ടെങ്കിൽ ജയിലിൽ പോയി കണ്ടാ മതി കേട്ടാ. നിനക്ക് പ്രേമിക്കാൻ എന്റെ മോളെ കിട്ടിയുള്ള പാട്ടി എല്ലാത്തിനെയും കൊന്ന് കുഴിച്ചു കൊടുത്തോട്ട്. വല്ലോരും വല്ലോം പറയുന്ന കേട്ടോ തുള്ളാവ ചെമ്പരന്തേ, കാത്തുവും ചന്തവും തമ്മിൽ നിങ്ങൾ പറയുന്ന പോലൊരു ബന്ധമില്ല. കാത്തു അങ്ങനെ ഒരു പെണ്ണുമല്ല, ഇത് നിങ്ങളുടെ ശത്രുക്കൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന. ആരോരും ഇല്ലാത്ത പാവൻ ചെക്കന, അവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഇനി മേലും ഒന്നും ഉണ്ടാവില്ല. ഓളെ പിന്നാലെ എങ്ങാനും നടന്നെന്ന് ഞാൻ അറിഞ്ഞാൽ ഒന്ന് കടലിലെറി. തെറ്റ് നീയാണ് ചെയ്തത്. പുരനിറിഞ്ഞു നിൽക്കുന്ന ഒരു മോളുണ്ടെന്നുള്ള കാര്യം നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാ? കണ്ട പെണ്ണുങ്ങളുടെ വീട് കയറി നിരങ്ങുമ്പോ ഈ ആലോചിക്കേണ്ടതായിരുന്നു. ഓരോ ദിവസവും എന്താണ് നടക്കുന്നതെന്ന് പേടിച്ച് നമ്മളിവിടെ കഴിയാണ്. ഈ പുരയ്ക്ക് പെരുത്ത് ശാപമുണ്ട്. ഈ കൊലക്ക് കൊടുത്ത മനുഷ്യന്മാരുടെ ആത്മാക്കൾ
ഈ തുറ മുഴുക്ക വട്ടം ചുറ്റുന്നു. ഈ പുരയും ഈ തുറയും കരിയുന്നത് കാടാരക്കൊണ്ട്. ആ ചക്കനുമായി നിനക്കെന്താടി ഇടപാട്? ചോദിച്ചത് കേട്ടില്ലേ? എനിക്ക് ചന്തുവിനെ ഇഷ്ടമാ. നമ്മുടെ എടുത്തോളത്തെ വിട്ട് കൈകൊണ്ട് തന്നെ നമ്മൾ ഭയത്താകണമെന്നാണ് പഠിച്ചോന്റെ കൽപ്പനയെങ്കിൽ അതിന് നടക്കട്ടെ. വിട്ടടാ ചമ്പളെ, വിട്ടടാ. ഇനി നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ അന്ന് നിന്റെ അവസാനമായിരിക്കും, ഓർത്തോ. തുറ മുഴുവനും തപ്പ്, അവനെ കിട്ടിയേ പറ്റൂ. അവനെ പൊറുപ്പിക്കുന്ന ഈ കൂര ഇനി ഇവിടെ കാണരുത്. ഒളിത്തറാത്തി ത്രേസ്യാന്റെ വീടിന്റെ ചെമ്പരന്ത് തീവച്ച് നിങ്ങളൊന്ന് വരി. ആ ചന്ദ്രനെ കിട്ടി ആ കൊല്ലും. മോള് കതറടച്ചു കിടന്നു, നമ്മളിപ്പോ വരാം. ആ മീൻപറയിലെ ചന്ദൂരെ എവിടെയെങ്കിലും കണ്ടോ? ഇല്ല. ഒറ്റയ്ക്ക് വിട്ടിട്ട് ഞാൻ എവിടേക്കും പോണില്ല. വേണ്ട ചന്തു, അപ്പന്റെ കണ്ണിൽ പെട്ടാല് പിന്നെ ഒരിക്കലും എനിക്ക് എന്റെ ചന്തുവിനെ കാണാൻ പറ്റില്ല. അവര് കൊല്ലും. ഞാൻ എവിടേക്ക് പോവുക? എവിടേക്കെങ്കിലും. ഈ കടാപ്പുറത്ത് എവിടെയെങ്കിലും ഒരു കൊച്ചു വള്ളം കാണും. വെളുക്ക് മുൻപ് ഈ തുറ കാണാത്ത ദൂരത്തിൽ എത്തണം. ഞാൻ കാത്തിരിക്കാം ചന്തു, ചന്തു വരുന്നത് വരെ ഞാൻ കാത്തിരിക്കാം. വരൂ, വേഗം വരൂ. കാത്തു, ഞാൻ വരും. സ്വന്തമായി ഒരു കൊച്ചു വെള്ളവും ഒരു കൊച്ചു കുടി ഉണ്ടാക്കിയിട്ട് ഇതുപോലെ നിലാവതി നിൽക്കുന്ന രാത്രിയിൽ നിന്നെ കൊണ്ടുപോകാൻ ഞാൻ വരും. കോട്ടയിലെ മണിമുഴക്കി നിന്നെ ഞാൻ വന്നു എന്നറിയിക്കും. കാത്തു, ഓടി വരണം. എന്നിട്ട് നമുക്ക് എവിടേക്കെങ്കിലും പോയി ജീവിക്കാം. അതുവരെ നീ കാത്തിരിക്കൂ. എല്ലാം ഞാൻ അറിഞ്ഞു.
ഞാനാ പറഞ്ഞത് ട്രേസി ഇവിടെ കൊണ്ട് താമസിപ്പിച്ചോളാൻ. എന്റെ ഊണും ഉറക്കവും എല്ലാം ആ ചാപ്പയിലാ. മഠത്തിലേക്ക് എഴുതിയിട്ടുണ്ട്, അവര് വന്ന് കൂട്ടിക്കൊണ്ട് പോണതുവരെ മതി. കന്യാസ്ത്രീ മഠത്തിൽ ചേരണമെന്ന് ഓള് പറഞ്ഞപ്പോ ആദ്യം നമ്മൾ എതിർത്തതാ, പിന്നെ തോന്നി ത്രേസ്യ പറയുന്നതിൽ ന്യായമുണ്ടെന്ന്. ഓളെങ്കിലും ഈ കടാപ്പുറത്തുനിന്ന് രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടിട്ട് കൊച്ചു മുതലാളി. അച്ഛാനെപ്പോ വന്ന്? അവളെവിടാ? മുനിയാണ്ടി മാമന്റെ വീട്ടിൽ പോയി കേട്ട. നമ്മുടെ കാളിമുത്തുമാമന്റെ ചേട്ടൻ, തങ്കയ്യന്റെ ചിന്നപ്പൻ. ഇപ്പൊ എവിടെ വന്നടാ? പുതിയ അപ്പനും ചിറ്റപ്പനും ഒക്കെ. മച്ചാനാണ് സത്യം, അല്ലാതെ വീട്ടിനകത്ത് ആരെങ്കിലും ഒരു വെളി പൂട്ടിയിടുവാ. അങ്ങേര് ദീനം വന്ന് കിടപ്പിലാണ്, വെട്ടുവാദം. അങ്ങേര് ചത്താ സ്വത്തോഴൻ ഞങ്ങൾക്ക് കിട്ടും, അറിയാവാ? പൂട്ടിയിരിക്കുന്നത് നീയല്ലേ ഇവിടെ? എന്നെ അത്രക്ക് വിശ്വാസമാണ് കേട്ടാ, വീട്ടിലുള്ള സാധനങ്ങൾ ഞാൻ എടുത്തോണ്ട് വിറ്റുവെന്ന്. അവളുടെ അമ്മയുടെ അച്ഛൻ പോവാണ. ചെമ്പരന്തിന് പുതിയ വെപ്പാട്ടി എത്തപ്പണതാണ് നല്ലത് കേട്ട. അക്കന്റെ വലയിലൊരു കൊമ്പൻ സ്രാവാണ് വീണ് കിടക്കണത്, അറിയാവാ? എന്റെ പുതിയ എന്തുകൊണ്ടും ഇത് നല്ലൊരു ബന്ധാണ്, ഒക്കെ പെണ്ണിന്റെ ഭാഗ്യാന്ന് കരുതിയാ മതി. സ്വന്തമായി മൂന്ന് നാല് വള്ളം വലിയുണ്ടെന്നാ പറയണേ. ഇനി ഇപ്പൊ ഒന്നും നോക്കാനില്ല, അവൻ പെണ്ണിനെ പൊന്നുപോലെ നോക്കും. ആൾക്കാർക്ക് അവളെ കുറിച്ച് അതുമിതൊന്നും പറയാനിട കൊടുക്കാണ്ട് ഇതങ്ങോട്ട് വേഗം നടത്തുക. സംബ്രാം പറയണ പോലെ എന്റെ മോക്ക് എന്തെങ്കിലും ആയിന്ന് വന്നാല് എനിക്ക് സഹിക്കില്ല. സംബ്രാ, ചെറുക്കനും കൂട്ടരും അടുത്ത ആഴ്ച വരും പെണ്ണ് കാണാൻ, വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്യ. ആ പിന്നൊരു കാര്യം കൂടി, ആ ചെക്കൻ നാട് വിട്ടുപോയ സ്ഥിതിക്ക് നീ ഇനി പെണ്ണിന്റെ മുഖത്ത് ചട്ടകം പഴിപ്പിച്ചു കുത്തുകയോ വിരല് വെട്ടിക്കളയോ ഒന്നും ചെയ്യണ്ട. അങ്ങനെ ചെയ്താല് പെണ്ണ് കാണാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് ആ കല്യാണം നടക്കില്ല. ഇനിയിപ്പൊ കല്യാണം നടക്കണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടല്ലോ. മരക്കാത്തി പെണ്ണ് പഴിച്ചാല് കടാപ്പുറം മുടിഞ്ഞു പോവും, അതുകൊണ്ട് പെണ്ണിനെ കെട്ടിച്ചയക്കാനുള്ള പുറപ്പാടാണ്. രണ്ടു ദിവസം ഞാൻ പെണ്ണ് കാണാൻ വരുന്നാ പറഞ്ഞേ. ഇല്ല, ഈ കടപ്പുറത്തുനിന്ന് അവളെ ആരും കൊണ്ടുപോകില്ല. കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കൂല. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആ ആദ്യം സൈക്കിൾ ഉണ്ട്. എന്താ പറഞ്ഞ? എന്ത്? ആ പള്ളയിലുണ്ട് ഗർഭം. ആർക്ക്? ചെമ്പരന്തിന്റെ മോക്ക്. കടലും മീൻ കടലും അറിയാതെ തുറവാഴും തമ്പ്രാൻ അറിയാതെ കരയും കടലും മുടിയുന്നേ. ഹോയ് പെണ്ണു വിളച്ചേ അറിയത്തി പെണ്ണു വിളച്ചേ, പെണ്ണു വിളച്ചേ അറിയത്തി പെണ്ണു വിളച്ചേ. കടലും മീൻ കടലും അറിയാതെ തുറവാഴും തമ്പ്രാൻ അറിയാതെ കരയും കടലും മുടിയുന്നേ. ഹോയ് പെണ്ണു വിളച്ചേ അറിയത്തി പെണ്ണു വിളച്ചേ, പെണ്ണു വിളച്ചേ അറിയത്തി പെണ്ണു വിളച്ചേ. എല്ലാം പടച്ചൊന്റെ വിധിയാണെന്ന് വിചാരിച്ചാ എന്റെ കൽപ്പിലുള്ളത് എന്താണെന്ന് നമുക്കറിയാം. പക്ഷെങ്കിലും പോന്ന് സമ്മതിക്കില്ല മോളെ. ഇനിയും ഇവിടെ ചോരപ്പുഴ വീണത് കാണാൻ നമുക്ക് കഴിയില്ല. എന്റെ ചോര കൂടെ കാണാനുള്ള ശകുറപ്പ് ഉപ്പാപ്പറ്റില്ല മോളെ, ഉപ്പാപ്പറ്റില്ല. അവര് വരണ്ട സമയം കഴിഞ്ഞല്ലോ, എന്ത് പറ്റിയാവോ? ഇനി അമ്പലത്തിൽ എങ്ങാ വന്നിട്ടുണ്ടാവോ? വന്നാൽ അറിയിക്കാൻ ചെല്ലയ്യനെ നിർത്തിയിട്ടുണ്ട്. ആ നമുക്ക് പെണ്ണിനെയും കൊണ്ട് ഇറങ്ങാം. ഏ ആ ദാ പിച്ചാത്തി പിശാശ് വരുന്നുണ്ട്.
പഴച്ചുപോയ പെണ്ണിനെ കെട്ടാൻ വേറെ ആളെ നോക്കി. എന്ത് പറയണ പട്ടി? ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ട, കെട്ടാൻ വന്ന ചെറുക്കന്റെ വീട്ടുകാർ പറഞ്ഞതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ട, പക്ഷേങ്കിൽ ഊള് പേച്ചുതാണെന്ന് മാത്രം പറയരുത്, അത് നമുക്ക് സഹിക്കൂല. സംഗതി ശരിയോ തെറ്റോ, പക്ഷേ തൊറയിൽ അങ്ങനെ ഒരു സംസാരം ഞാൻ കേട്ടതാ. ഏതവനാ പറഞ്ഞത്? എന്ന് വെച്ചാൽ അങ്ങനെ ആരുമല്ല, കവലയിൽ ഒരു സംസാരമുണ്ട്, അത്രേ പറയാൻ പറ്റൂ. കല്യാണക്കാരുടെ ചെവിയിലെത്താതെ ഇത് അങ്ങനെ കഴിഞ്ഞോട്ടെ എന്ന് കരുതിയതാ. വിശ്വാസികള് ഇതും അവരെ അറിയിച്ചു. ഇല്ല നമ്മുടെ എന്റെ മോൾ എന്തെല്ലാം തെറ്റ് ചെയ്താലും പേച്ചോളല്ല, മോള് പേച്ചോളല്ല, എന്റെ മോള് പേച്ചോളാണെന്ന് മാത്രം പറയല്ലേ തമ്പ്ര. ചെമ്പരന്തിന്റെ മോളെ പഴപ്പിക്കാൻ ഇവിടെ ഒരുത്തരും വളർന്നിട്ടില്ലടാ. പോയിലടാ കഴുതറിയണം. നാറികൾ പോ. എന്റെ മോള് എന്റെ മോള് പഴച്ചിട്ടില്ല. ഇതുകൊണ്ടായില്ല, ഇനി പലതും ബാക്കിയുണ്ട്. പലയിടത്തായി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന കെണികളിൽ ചെമ്പരന്ത് വീണം. വീണ് കൈയും കാലും ഇട്ട് അടിക്കുന്നത് എനിക്ക് കാണണം. അതു ഇന്ന് രാത്രി അല്പ പണിയുണ്ട്, അത് നീ ഞാൻ മാത്രം അറിഞ്ഞാ മതി. ചെലവിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. പറഞ്ഞിട്ട് എന്താ കാര്യം? വള്ളങ്ങളൊക്കെ കത്തിച്ചാരായി പോട്ടെ, അത് കത്തിച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല എന്ന് വെച്ചാ. തന്നോട് മനസ്സിൽ പകയുള്ള ഒരുപാട് പേരുണ്ട് ഈ തുറയില്. നിന്റെ അമ്മയുടെ ഒരു കത്തിഞ്ഞ എന്തെങ്കിലും തുമ്പ് കിട്ടിയോ? കുറച്ച് കഴിയുമ്പോ പോലീസുകാർ എത്താന്നാ പറഞ്ഞിരിക്കണേ. അവര് വന്നിട്ട് എന്ത് ചെയ്യാനാ? അവരുടെ കൺമുൻപിൽ വെച്ച് കൊലപാതകങ്ങൾ ഉൾപ്പെടെ പലതും ഈ തുറ നടന്നിട്ടില്ലേ, എന്നിട്ട് അവരെന്തെങ്കിലും ചെയ്തോ? ആ പിന്നെ സാമാന്യ മര്യാദയുടെ പുറത്തൊരു കാര്യം പറഞ്ഞിട്ട് പോകാൻ വന്നതാ. പുതിയങ്ങാടി തുറയെന്ന് ഞാൻ വള്ളങ്ങൾ വാടകയ്ക്ക് എടുത്ത് ഇറക്കാൻ പോവാ. എത്ര നാളെന്ന് പറഞ്ഞാ തുറയിലുള്ളൊരു പട്ടിണി കിടക്കുക. ആ ഞാൻ ഇറങ്ങുന്നു. എന്തിനാ നിക്കണേ?
ഞാൻ ചാവണാളാണോ? ഇപ്പൊ പറ്റില്ല, രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വാ, അപ്പൊ കാണാ പോരെ. ഓ തമ്പ്ര, ഒരു കാര്യം പറയാനുണ്ട്. എന്താ അച്ഛാ പറഞ്ഞു തൊളക്കി? എനിക്ക് കുറച്ച് കാശ് വേണം. പുരക്ക് തീ പിടിക്കുമ്പോ ബീഡി കത്തിക്കാൻ നോക്കുക, ഇവിടെ എല്ലാം പോയിരിക്കുന്നു. അവന് കാശ് വേണോ അത്രേ? നിനക്കങ്ങനെ കാശ് വേണം നിർബന്ധം ഉണ്ടെങ്കിലേ, ഒരിക്കൽ ഞാൻ അറിയാതെ കുറെ കാശ് വീഴിഞ്ഞിട്ടുണ്ട്. എന്റെ തല വെട്ടി അങ്ങ് എടുത്തറാ. എന്നാ എടുക്കടാ. വേണ്ടേ? തന്റെ മോള് പിഴച്ചു എന്ന് കേട്ടപ്പോ എല്ലാവരും പറഞ്ഞതാ ഈ തുറ മുടിയുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല, ഈ തുറക്കാര് പറഞ്ഞതാ. എന്നടാ, എല്ലാവരും പോടാ. തൊണ്ട വരലണം, ഒരു ഗ്ലാസ് വിഷം ഉണ്ടാവോ ഈ വീട്ടില്? ഞാൻ പറഞ്ഞ കാശ് കിട്ടിയില്ല. കിട്ടിയത് മുഴുവനും മോന്തിയല്ലേ. നിന്റെ മുഖത്തൊരു മാറ്റം ഞാൻ കാണുന്നുണ്ട്. മുഖത്ത് മാത്രമല്ല, ആകെ ഒരു മാറ്റം. എവിടെ നാടി ഈ കോടിയും പൊന്നുമൊക്കെ? എന്റെ കുടുംബത്തിൽ നിന്ന്. തേവിടിശി, ഞാൻ അറിയാത്ത ഏത് കുടുംബമാടി നിനക്ക്? ഏറെ പുരയിലാടി നിന്റെ പുതിയ കുടുംബം. എനിക്കറിയാം, ഒടുവിൽ നിങ്ങൾ എന്നെ കൊല്ലാനും മടിക്കില്ല എന്ന്. അങ്ങാടി തോറ്റാൽ അമ്മയുടെ നേരെ എന്ന് പറയും. നിങ്ങളുടെ മോള് പഴിച്ചതിന് എന്റെ മേക്കിട്ട് കാരണം എന്തിന്? അറക്കേണ്ടത് എന്നെയല്ല, ഈ തുറ കരിഞ്ഞതിന് കാരണക്കാരി ആരാണോ അവളെയാണ്. നിങ്ങൾക്ക് ചൊണയുണ്ടെങ്കിൽ അത് ചെയ്യും. എന്റെയാണടി, എന്റെ മോളെ മറന്നിട്ട് നിന്റെയൊക്കെ വെളുത്ത തൊലി കണ്ട് മയങ്ങി. എന്റെ തെറ്റാണടി എല്ലാം, എന്റെ തെറ്റാ. ആ ഷർട്ടിങ് എടുക്ക്, ഒരു കുപ്പി കൂടി കൊണ്ടുപോടാ. കള്ള് തീർന്നു. കള്ളം പറയുന്നോടാ മട്ടി. സത്യമായിട്ട് തീർന്നു. ജമ്പരന്തര് കുടിക്കാൻ കള്ളില്ലെങ്കിൽ ഈ തുറയില് ആരും കുടിക്കണടാ. എല്ലാം പൊട്ടിക്കും. എന്നിട്ട് പൊട്ടിയ ഒരു കുപ്പി എടുത്ത് എന്റെ നെഞ്ചിൽ കുത്തി. എനിക്ക് വല്ലതും കിട്ടുന്നത് കൊണ്ടാ 7 വയറ് കഴിയേണ്ടത്. നിങ്ങളെ പേടിച്ച് ആരും ഇപ്പൊ ഷാപ്പിലോട്ട് വരണില്ല. നിങ്ങളാണെങ്കിൽ കുടിച്ചിലോട്ട് കാശും തരണില്ല. തല്ലിയാലും വേണ്ടില്ല, കൊന്നാലും വേണ്ടില്ല. നിങ്ങൾക്ക് വരാൻ ഇവിടെ കള്ളില്ല. ആശാൻ പണയി പോവാന്ന്. വാ വാ നീ. ആശാൻ ഇരിക്ക്, ഇരിക്കുന്നേ. നമുക്കൊന്ന് കൂടിക്കളെ. ഡോ രണ്ടു കുപ്പി കള്ള്, മൂത്തത്. ഒന്ന് വേഗം കൊണ്ടുപോടൂ. ഇതിന്റെ പൈസ ഞാൻ പിന്നെ തന്നേക്കാം. ഓസിന് കഴിക്കാൻ വിഷമം ഉണ്ടെങ്കിൽ വേണ്ട. ഇന്ന് ആശാൻ എന്റെ വക സൽക്കാരം. പഴയൊരു കടം ബാക്കിയുണ്ടല്ലോ. കടങ്ങളൊക്കെ തീർക്കാനാ ഞാൻ വന്നത്. ഞാൻ പോട്ടെ. ത്രേസ്യ പോവല്ലേ? ആരോരുമില്ലാത്തൊരാട്ടി കടാപ്പുറത്ത് ത്രേസ്യയും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ത്രേസ്യ പോയാൽ ഇനി ഞാൻ മാത്രം. ത്രേസ്യ പോയിക്കൊള്ളൂ. ും മീനും തേടിപ്പോണോരേ, കാറും കോളും
പാട്ടും പാടി പാടി ദൂരേ പോണോരേ, ആരും കാണാ പൊന്നും മീനും തേടിപ്പോണോരേ. ോണിപ്പാട്ടും പാടിപ്പാടി ദൂരേ പോണോരേ, ആരും കാണാ പൊന്നും മീനും തേടിപ്പോണോരേ. ോണിപ്പാട്ടും പാടിപ്പാടി ദൂരേ പോണോരേ, ആരും കാണാ പൊന്നും മീനും തേടിപ്പോണോരേ. ഇറങ്ങാറില്ലല്ലേ, ഞാൻ പലയിടത്തും അന്വേഷിച്ചു. തുറയിലും വീട്ടിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, പക്ഷെ അതോർത്ത് വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? കൊച്ചുമുതലാളി എന്തിനാ വന്നത്? ചെമ്പരന്തിന്റെ മോള് പിഴച്ചതാണെന്ന് ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കൂല. വളച്ചു കിട്ടുന്നില്ല, കാത്തുവിന്റെ കാര്യം പറയാനാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ അവളെ ഞാൻ കിട്ടിക്കോളാം. കൊട്ടും കുരവയൊന്നും വേണ്ട, വിരോധമില്ലെങ്കിൽ ഒരു നിറ പറയും നിലവിളക്കം വെച്ച് ഒരു മുണ്ടും കൊടുത്ത് ഞാൻ അവളെ വിളിച്ചോണ്ട് പോയിക്കോളാം. പിന്നെ അവൾ കാരണം ഈ തുറ മുടിഞ്ഞു എന്ന് പറയില്ലല്ലോ. എന്താ ചെമ്പരന്ത് ആലോചിക്കുന്നേ? കൊച്ചുമുതലാളി ഉണ്ണികൃഷ്ണൻ, അങ്ങനെ വിളിച്ചാൽ മതി. അമ്മായിയപ്പനെ കൊണ്ട് മുതലാളിന്ന് വിളിപ്പിക്കുന്നത് അത്ര സുഖമുള്ള ഏർപ്പാടല്ലോ. ആ പിന്നെ ഉടനെ ഒരു മുഹൂർത്തം നോക്കണം. നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് പോണതിന് മുമ്പ് നിന്റെ നിക്കാഹ് നടന്നു കാണണമെന്ന ആ ഒറ്റ ആഗ്രഹമേ നമുക്കുള്ളൂ. പാളം തെറ്റിയുള്ള നമ്മുടെ സംഘടിപ്പുകൾ പറയണേ, നമുക്ക് പടച്ചവന്റെ അടുത്ത് പോകാൻ സമയമായെന്ന്. നമ്മൾ പോണതിന് മുമ്പ് നീ ഈ ഇബിലീസുകളുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട, ഈ നശിച്ച കടപ്പുറത്ത് നിന്ന് നീ രക്ഷപ്പെടണം മോളെ. എന്റെ വേദന നമ്മൾ അറിയണുണ്ട്, നിന്റെ മനസ്സ് ചന്തുവിനെ ഒട്ട് തുടിക്കണതും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എങ്കിൽ അവൻ മരിച്ചോ ജീവിച്ചിരിക്കണോ എന്ന് നമുക്കറിയാം.
തലയിൽ വരച്ചതുപോലെ എല്ലാം നടക്കും. ഉപ്പാപ്പയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും ഈ നിക്കാഹിന് നീ സന്തോഷത്തോടെ സമ്മതിക്കണം മോളെ. ഞാനും എന്റെ മരുമോനും ഈ കടപ്പുറം ഭരിക്കും. ഇഷ്ടം പോലെ അടിച്ചോളാം എല്ലാവരും. നിന്റെ മോറ് തെളിഞ്ഞില്ലേ കറുപ്പ? ഇന്ന് നമ്മള് കള്ളു കുടിച്ച് നേരം വെളുപ്പിച്ചാലോ? മന്ദയം വെച്ച് കുടിക്കാനുള്ള ആരെങ്കിലും നേടണമെന്ന് മോഹിച്ചതെല്ലാം നേടാനുള്ള നേരമാണ് എനിക്കിത്. ഈ ഒരു രാവും ഈ ഒരു മുഹൂർത്തവും എന്റെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് എനിക്കൊന്ന് കാണണം. നീ ഒന്ന് എടുത്തു വരും. ഞാൻ വിചാരിച്ചതിലും സുന്ദരിയാണ് നീ. നിനക്കറിയാമോ ഇതാരുടെ പുടവയാണെന്ന്? എന്റെ അമ്മയുടെ. നിനക്കറിയാമോ ഞാനിത് ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച എന്തിനാണെന്ന്? നിന്നെ ഒരുക്കാൻ. നിനക്കറിയാമോ ഞാൻ എന്തിനാണ് നിന്നെ ഒരുക്കുന്നതെന്ന്? നിന്നെ പിഴപ്പിക്കാൻ. ഇല്ല, അവനെ കടാപ്പുറത്തു നിന്ന് രക്ഷപ്പെട്ടു പോവാൻ പാടില്ല. എവിടെയുണ്ടെങ്കിലും അവനെ കണ്ടുപിടിച്ച് വെള്ള കയറും മുമ്പ് കൊന്ത് കടലിലെറിയണം. നിന്റെ കഴുത്തിൽ മിന്നി കിടക്കുമ്പോ നിന്നെ ഞാൻ തൊട്ടാൽ നീ എന്റെ ഭാര്യയായി പോ. അത് പാടില്ല. നീ എന്റെ വെപ്പാട്ടിയാകാനേ പാടുള്ളൂ. എന്റെ അമ്മയെ നിന്റെ തന്ത വെപ്പാട്ടിയാക്കിയതുപോലെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം മടി, എല്ലാം മനസ്സിലാക്കി തരാം. നിന്റെ തന്ത ഈ കടപ്പുറത്ത് താണ്ടവമാടിയ കഥകളൊക്കെ നിനക്ക് കേൾക്കണോടി? ആദ്യം അയാളുടെ, പിന്നെ തമ്പുരാന്റെ, പിന്നെ തമ്പുരാന്റെ കൊട്ടാരത്തിൽ വരുന്ന അതിഥികളുടെ. അവരുടെ കിടപ്പറയിൽ എന്റെ അമ്മ വീർപ്പ് മുട്ടി കിടക്കുമ്പോ ഈ മരവിച്ച കടപ്പുറത്ത് അമ്മയെന്ന് വിളിച്ച് ഞാൻ അലയുകയായിരുന്നു. കാറും കോളും കടലും അലറിയപ്പോ എന്റെ വിളി ആരും കേട്ടില്ല. അവസാനം ഒരു രാത്രി അമ്മ കൊട്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നെയും കൂട്ടി ഇവിടുന്ന് ഓടിപ്പോയി. ആ രാത്രി ഞാൻ തീരുമാനിച്ചാണടി ഈ കടപ്പുറത്തേക്ക് ഒന്നുകൂടി ഞാൻ വരുന്നു. പിന്നെ സന്ധികളിൽ എന്റെ അമ്മ സിന്ദൂര പൊട്ടും തൊട്ട് മുല്ലപ്പൂവും ചൂടി ആഭരണങ്ങളും അണിഞ്ഞ് ഈ പുടവയെടുത്ത് ഒരു കാറിന്റെ ഹോൺ കാതോർത്തിരിക്കുന്നതും
വെള്ളകീർ മുമ്പ് മാഞ്ഞ സിന്ദൂരപ്പൊട്ടും വാടിയ മുല്ലപ്പൂവുമായി മടങ്ങി വരുന്നത് ഞാൻ കണ്ടു. അമ്മ തിരിച്ചു വരുമ്പോ അമ്മയുടെ ഭംഗിയുള്ള ചുവന്ന വാനിറ്റി ബാഗിനുള്ളിൽ നിറയെ പച്ച നോട്ടുകൾ ഉണ്ടായിരിക്കും. എനിക്ക് കടപ്പുറത്തെത്താനുള്ള കരുത്തുണ്ടാകാൻ എന്റെ അമ്മ സമ്പാദിച്ച പണം. അങ്ങനെയാണടി ഞാൻ ഈ കടപ്പുറത്ത് വന്നത്. എന്റെ പക ഒന്നും കൊല വിളിച്ച് ഞാൻ തീർക്കൂല. എന്റെ അമ്മയെ പഴപ്പിച്ചതുപോലെ നിന്നെയും പഴപ്പിച്ച് ഞാൻ ഈ തുറയിലെറിയും. നിന്റെ ദേഹത്തിന് തുറക്കാരും മത്സരിച്ച് വില പറയും. ഉടുത്തൊരുങ്ങി നിന്ന് നീയും അന്തിക്കൂട്ടിന് ആളുകളെ ക്ഷണിക്കും. നിന്റെ തന്തയുടെ മുമ്പിൽ വെച്ച് ഞാനത് കാണും. അത് കണ്ട് ചെമ്പരന്ത് ചങ്ക് പൊട്ടിച്ചാവുന്നത് എനിക്ക് കാണോടി. ആയിക്കോളൂ, എന്ത് വേണമെങ്കിലും ആയിക്കോളൂ, പക്ഷേ കഴിഞ്ഞതെല്ലാം വീണ്ടും ആവർത്തിക്കല്ലേ. വർഷങ്ങൾക്ക് ശേഷം അമ്മയെ വേശിയാക്കിയതിന്റെ പ്രതികാരം ചോദിക്കാൻ ഒരാണ്ടരി നിങ്ങളുടെ മുൻപിലും വന്നെന്നിരിക്കും. അവരോട് നിങ്ങൾ എന്ത് ഉത്തരം പറയും? പറയൂ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ചന്തു വന്നു. അല്ലേ, ഇല്ല, തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പുറപ്പെട്ടോളൂ. ആ, എന്റെ അമ്മ ഉടുത്തിരുന്ന ഈ പുടവ നിനക്ക് ചേരില്ല. അത് മാറ്റി ചന്തുവിന്റെ കാത്തുമായിട്ട് വന്നാൽ മതി. ഈ പെണ്ണിനെ രക്ഷിക്കാൻ, ഇവളെ ഇഷ്ടപ്പെടുന്നവന്റെ കൂടെ ഇവളെ പറഞ്ഞയക്കാൻ. കൊച്ചുമുതലാളി? കൊച്ചുമുതലാളിയല്ല, ഉണ്ണികൃഷ്ണൻ. ഒന്ന് സൂക്ഷിച്ച് നോക്ക്, ഒരുപക്ഷേ തനിക്ക് മനസ്സിലാവും ഞാൻ ആരാണെന്ന്. മനസ്സിലായില്ല അല്ലേ? വർഷങ്ങൾക്ക് മുമ്പ് താനി കടലിൽ മുക്കിക്കൊന്ന രാജശേഖരനെ അറിയൂ? താനി കടപ്പുറത്ത് പലർക്കും വലിച്ചെറിഞ്ഞു കൊടുത്ത അയാളുടെ ഭാര്യ പാർവതി അറിയൂ? അതെല്ലാം കണ്ട് നിസ്സഹായനായി നിന്ന് ഉറക്ക കരഞ്ഞ അവരുടെ കൊച്ചുമകൻ ഉണ്ണികൃഷ്ണൻ അറിയോ? ആ ഉണ്ണികൃഷ്ണാടാ പട്ടി ഞാൻ. പഴയ കണക്കുകളുടെ പലിശകൾ കൂട്ടിക്കൂട്ടി ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു, ഈ ഒരു രാത്രിക്ക് വേണ്ടിയായിരുന്നു, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു. എന്റെ അമ്മയ്ക്ക് നീ എഴുതിയ അതേ വിധി നിന്റെ മോക്ക് ഞാനും എഴുതണമെന്ന് വിചാരിച്ചതാ. പക്ഷെ അവിടെ എനിക്കൊരു ചെറിയ തെറ്റുപറ്റി. ഇനിയുള്ള കണക്കുകൾ നമുക്ക് തമ്മിൽ തീർക്കാം. കാത്തു, നീ പൊയ്ക്കോ. നിങ്ങളെ കടപ്പുറം വിട്ടു പോകുന്നവരെ ചെമ്പരന്തിനെ ഞാൻ എങ്ങോട്ടും വിടൂല. കാത്തു. എനിക്കറിയാം കാത്തു, എല്ലാം പിന്നെ പറയാം. താഴെ കടലോരത്ത് നമ്മുടെ കൊച്ചുള്ളതുകൊണ്ട് വരൂ, വേഗം പോവാം.
മുങ്ങിയ തത്തു അവർ നമ്മളെ പിടിക്കും എന്നെ കൊല്ലും ഇല്ല ചങ്കു ജീവിച്ചാലും മരിച്ചാലും നമുക്ക് ഒരുമിച്ചാവാം ഒരേ ഒരു കഴിയേ നമുക്ക് ഒന്നിച്ച് മരിക്കാം കടലിന്റെ അടിയിലെ രാജകുമാരിയുടെയും അരയന്റെയും കൂടെ നമുക്ക് ഒന്നിച്ച് ജീവിക്കാം പൂർണ്ണചന്ദ്രൻ ഒത്തിച്ചു നിൽക്കുന്നു ഈ മണി അഞ്ചു പ്രാവശ്യം മുഴുകിയാലേ മത്സ്യകന്യകൾ നമ്മളെ കൊണ്ടുപോകാൻ വരും പോവാം ചന്ദു നമുക്ക് അങ്ങോട്ട് പോവാം